ഇതിന്റെ ബിഡായ് ബംഗ്ലാവാണോ അതോ മുനിസിപ്പാലിറ്റിയിലെ ചവറിടുന്ന സ്ഥലമോ? വിഷാരടി ആരടി വിഷാരടി ആരടി ആരുടെയെന്ന് എന്റെ അടുത്ത് ചോദിക്കാറായോ? വിഷാരടി ആരടി റെഡി റെഡി ഓ റെഡി എന്നാണോ പറഞ്ഞത്? പേര് പിഷാരടി, ജീവിതത്തിൽ റെഡിയാവത്തില്ല. ആരടാ നിനക്ക് ഈ പേരിട്ടത്? അല്ല അത് റെഡി ആരടി റെഡിയും വേറെ, ഇത് ആരടിയാണ്. ഞാൻ പറഞ്ഞത് വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. ആദ്യമായിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പറയൂ. ഒരു വീടായാൽ വിളക്കു വേണം, വിളക്കിനോ തിരി വേണം. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു വീടായാൽ വൃത്തി വേണം. എന്താണ് ഈ കിടക്കുന്നത്? ഇത് കടലാസാണല്ലോ ചേട്ടാ. എടാ ടിവിയിൽ എപ്പോഴും കാണിക്കുന്നില്ലേ ശുചിത്വ കേരളം, വൃത്തിയുള്ള കേരളം, വൃത്തിയുള്ള വീട് എന്നൊക്കെ? ഞാൻ ഇച്ചിരി മുമ്പും കൂടെ കണ്ടുള്ളൂ ടിവിയില്. എന്നിട്ടാണോ ഇതിങ്ങനെ കിടക്കുന്നത്? കടല തിന്നോണ്ട കണ്ട, അത് തിന്നിട്ടിട്ട് കടലാസായി കാണുന്ന സാധനങ്ങൾ. ഇത് മറ്റേ കേക്ക് എന്നാ വൃത്തിയും വെടുപ്പും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മനസ്സിനകത്തുനിന്ന് വരണം. അതാരെങ്കിലും പറഞ്ഞു കൊടുത്തല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. നിനക്ക് വിദേശ രാജ്യത്തെ പറ്റി അറിയാവോ? ഇല്ല. ഒരു ചെറിയ കഷണം നമ്മൾ അബദ്ധത്തിൽ താഴെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആൾ അതെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടും. അതാണ് സംസ്കാരം. അല്ല, വിദേശത്തൊക്കെ നടക്കും. കാരണം വിദേശത്തെന്നൊക്കെ പറഞ്ഞാൽ വേസ്റ്റ് ബാസ്കറ്റ് എല്ലാ ആഴ്ച എടുത്തുകൊണ്ട് പോയിട്ട് കാലിയാക്കി തിരിച്ച് അവിടെ കൊണ്ട് വയ്ക്കും. നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ബിൻ എങ്ങനെ ഇരിക്കണത്? കോൺ ഐസ്ക്രീം നിറച്ച പോലെ ഇരിക്കുവോ? വേസ്റ്റ് ബിന്റെ നെള്ളിൽ അതിനേക്കാളും വലിയ കോണയാണ്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് വല്ലതും കൊണ്ടിട്ട് ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. അതുമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാൾ കൊണ്ടിട്ട് ഒരു വേസ്റ്റ് ഇട്ടാൽ തൊട്ടു പുറകെ വരുന്ന ആൾ ആഹാ ഒരു പാത്രം അവനും ഇടും, അടുത്തവനും സംഭാവന ചെയ്യും. സംഭാവന ചെയ്ത് സംഭാവന ചെയ്ത് ഒരാഴ്ച കൊണ്ട് അവിടെ ഒരു വേസ്റ്റിന്റെ മലയുണ്ടാവും. അല്ലാതെ ആരും എടുത്ത് കളയാനായിട്ട് പോകുന്നില്ല. ചേട്ടാ, ചേട്ടന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പകർന്നു പിടിക്കുന്ന പകർച്ചവ്യാധി ഏതെന്ന് അറിയാമോ? ആന്ത്രാക്സ്? ആന്ത്രാക്സ് അല്ല, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയും അല്ല, പിന്നെന്താ? മൂത്രമൊഴിക്കൽ. കാരണം അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾക്കൊന്ന് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ അവൻ ഒഴിക്കാൻ പോയി നടഞ്ഞാൽ തൊട്ടടുക്കുന്നവന് ഓട്ടോമാറ്റിക്കലായിട്ട് അത് പകരും. അവനൊരു ആത്മവിശ്വാസം ഉണ്ടാവും മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പോക്കെ പോണ പോക്കിൽ ഒരാൾ പതുക്കി ഒരു മതിലുണ്ട്, ഒതുക്കത്തി അവിടെ മൂത്രമൊഴിച്ചാൽ അത് വേറെത്തം കണ്ടൽ എന്ന് അവനും ഒന്ന് ഒഴിച്ചേക്കാൻ നോക്കും, അടുത്തവനും ഒഴിച്ചേക്കാൻ നോക്കും. വച്ച് വെച്ച് ഒരാഴ്ച കൊണ്ട് അതൊരു മൂത്രപ്പുരയായിട്ട് മാറും. അത്രയും മാറ്റവും നമ്മുടെ നാട്ടിൽ സംഭവിക്കും. അല്ല, പിഷാരടി പറഞ്ഞ കറക്റ്റാണ്. എനിക്ക് അടുത്ത ഒരു സന്ദർഭത്തിൽ മൂത്രമൊഴിക്കാൻ പോയതല്ല, എനിക്കറിയാം. നീ അത് ചോദിക്കും. ഞാനൊരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ ആളും ബഹളമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ കാറിലിങ്ങനെ മാറി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഒന്ന് മൂത്രമൊഴിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച്, എടാ ഇവൻ ഇവിടെ മൂത്രമൊഴിക്കുന്നു, ഇത്രയും പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് മൂത്രമൊഴിക്കുന്നല്ലോ, ഇതാണ് നമ്മുടെ മലയാളികളുടെ കുഴപ്പമെന്നൊക്കെ പറയുമ്പം സ്വല്പം മൂത്രമൊഴിക്കും, ഇപ്പുറത്ത് മൂത്രമൊഴിക്കും, വീണ്ടും മൂത്രമൊഴിക്കും, അങ്ങനെ ആറ് സ്ഥലത്ത് ഇവൻ മൂത്രമൊഴിച്ച്. അപ്പോൾ എനിക്ക് ജിജ്ഞാസയായി, ഇതെന്താണ് ഇത് ഇങ്ങനെ തുറന്നിട്ട് ഈ അവനെ വിളിച്ചിട്ട് വെച്ച്. അപ്പോൾ അവനൊന്ന് ചമ്മി. ഞാൻ പറഞ്ഞു, അല്ല നീ മൂത്രമൊഴിക്കുന്നത് പോട്ടെ, ഈ ആറ് സ്ഥലത്ത് മൂത്രമൊഴിച്ച എന്താ? അഥവാ പോലീസ് പിടിച്ചാൽ പറയാമല്ലോ ആറ് പേരൊഴിച്ചാന്ന്. ഞാൻ പറഞ്ഞു, ഈ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഏത് ലെവലിൽ നിൽക്കണ്ട, നേരെ യോഗേ പോയിരുന്നെങ്കിൽ. എന്നാ മൂത്രത്തിനെ പറ്റി എനിക്ക് പറയാനുണ്ടൊരു കഥ. ആ ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്നവനെ, പ്രൈമറി സ്കൂളിലാണ് ഇവൻ. ഇന്റർവെല്ലിൽ മൂത്രമൊഴിക്കാൻ പറ്റപ്പോൾ മൂത്രം കൊണ്ട് നിലത്ത് സുബിൻ എന്ന് എഴുതി വെച്ചു, അവൻ്റെ പേരെഴുതി വെച്ചു. ഒരാഗ്രഹം. ടീച്ചർ ഇത് കണ്ടു. ടീച്ചറിനാകെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ ചെയ്തത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അച്ഛനെ കണ്ട് ഉപദേശിക്കുന്നത്. കാരണം ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞ് ടീച്ചർ അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോഴേ അച്ഛൻ വീടിൻ്റെ മുറ്റത്ത് മൂത്രം കൊണ്ട് ചന്ദ്രശേഖരൻ പിള്ള എന്ന് എഴുതി വെച്ചേക്കുന്നത്. ആ നല്ല ചിലവാണല്ലോ. ഇനി വേറൊരു മൂത്രക്കഥ. മൂത്രക്കഥ മതി. ഏ ചേട്ടാ, എട്ട് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട്. എനിക്കറിയാം നൂറെണ്ണം നിന്റേക്കാണ് ഈ ടൈപ്പ്. അത് ഇനി ഇവിടെ വേണ്ട. ഇതൊക്കെ പറഞ്ഞാലും ആത്യന്തികമായ ഒരു സത്യമുണ്ട്. ഈ മലിനീകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭരണകർത്താക്കളുടെയൊക്കെ അതിനകത്തുള്ള കുഴപ്പമുണ്ടെങ്കിൽ പോലും നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. നമ്മളുടെ മുറി വൃത്തിയായിരിക്കണം, നമ്മളുടെ വീട് വൃത്തിയായിരിക്കണം, നമ്മുടെ സ്ട്രീറ്റ് വൃത്തിയായിരിക്കണം, നമ്മുടെ പഞ്ചായത്ത് വൃത്തിയായിരിക്കണം, നമ്മുടെ കേരളം വൃത്തിയായിരിക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകൂ. ശരി, ഹലോ. ഇതെല്ലാം ഈ കസേരയിലിരുന്ന് പറഞ്ഞാൽ എന്ത് സുഖം. ഏതാണ്ട് തിന്നാൻ തന്നിട്ട് ആശുപത്രി മൂന്ന് മാസമാണ് ഞാൻ ബോധം ഇല്ലാണ്ട് കിടന്നത്. ഓ, ആശുപത്രിയിൽ നിന്ന് വന്നിട്ടും അത് വന്നില്ലല്ലോ. എന്ത് ബോധം? മുകേഷ് ഏട്ടനെ ടേസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നാളെ ഷൂട്ടിംഗ് ഉണ്ട്. ഭക്ഷണത്തിന്റെ പേരല്ല പറഞ്ഞത്, ഇത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ മുട്ടത്തോട് അച്ചാറാണ്. മുട്ടത്തോട് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് അതിൽ നന്നായിട്ട് മുളക് പൊടിയും ഉലുവാപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്ത സ്പെഷ്യൽ മുട്ടത്തോട് അച്ചാർ. അല്ല, ഈ മുട്ടത്തോടെന്ന് പറഞ്ഞ സാധനം നമ്മളെ അകത്ത് പോയാൽ തന്നെ ഇൻഡസ്റ്റൈനിൽ അത് തോടായിട്ട് തന്നെ കിടക്കുമല്ലോ, ദഹിക്കില്ലല്ലോ. പിന്നെ ഇവർ അച്ചാറിടാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ട് ഇവർ അച്ചാറിടും. അത് തേങ്ങയായാലും ശരി, തക്കാളി ആയാലും ശരി, കിട്ടുന്ന സാധനം കൊണ്ടൊക്കെ അങ്ങ് അച്ചാറിട്ടുകളെ.
മുകേഷേട്ടൻ നമ്മുടെ ചന്ദനമഴ സീരിയൽ കണ്ടില്ലേ, അതിനകത്ത് ഇപ്പൊ ഈ അച്ചാറുണ്ടാക്കലും ജാം ഉണ്ടാക്കലും ഒക്കെയാ ഫാഷൻ. അത് കണ്ട് എനിക്ക് പ്രചോദനം ആയതാ. അല്ലേ, സീരിയലുകാർക്ക് അച്ചാറൊക്കെ ഒരു ഫാഷൻ ആയിരിക്കും, പക്ഷെ ഇത് കോമഡി പരിപാടിയല്ലേ, ഇവിടെ അച്ചാറ് ചെലവാകും തോന്നണല്ല. ആര് പറഞ്ഞു? മുകേഷേട്ടാ, എന്റെ അച്ഛൻ അച്ചാറിടുവായിരുന്നു. നിന്റെ അച്ഛനെ അച്ചാറിട്ടിട്ട് ആര് തിന്നാനാ? അച്ഛനെ അച്ചാറിട്ടു എന്നല്ല, പിന്നെ എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും മുത്തച്ഛനും മുത്തച്ഛന്റെ അച്ഛനും, അങ്ങനെ ഞങ്ങൾ 6 തലമുറകളായിട്ടേ അച്ചാറിടുന്ന ആൾക്കാരാ. ഓ, അതുകൊണ്ടായിരിക്കും അച്ചാറ് എന്ന് പേര് വന്നു. അതുണ്ടാവും. ഞങ്ങളെ പണ്ടൊക്കെ വിളിച്ചിരുന്നതേ അച്ചാറ് ഫാമിലി എന്നാണ്. അത് ഇവിടെ കേട്ടതിന്റെ കുഴപ്പമാണ്. പണ്ട് തൊട്ട് ഇപ്പൊ വിളിക്കുന്നത് അച്ചാറെന്നല്ല, കച്ചറ ഫാമിലി എന്ന് പറയുന്നതാണ് കേൾക്കുമ്പോൾ. ചെറിയ എന്റെ അച്ഛനും മുത്തച്ഛനും കൂടി അച്ചാറിടും, എന്നിട്ട് അച്ഛൻ അതിനെ കെട്ടിവെക്കും. മുത്തച്ഛനാ? മുത്തച്ഛനെ അല്ല, അച്ചാറിട്ട ഭരണി കെട്ടിവെക്കും. അത് നല്ലതാട്ടോ, അച്ചാറിട്ട ഭരണി കെട്ടിവെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭരണിയുടെ മേളിൽ നല്ല വെള്ള തുണി ഇട്ടിട്ട് ഇത് വെച്ചിട്ട് കെട്ടിവെക്കും. ദൂരെ നോക്കി അച്ചാറിന്റെ ഭരണി അറബി നിൽക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ട് ഈ ഭരണി എടുത്ത് ഭൂമിക്കടിയിൽ കുഴിച്ചിടും. എന്നിട്ട് 41 ദിവസം കഴിഞ്ഞാ തുറക്കുന്നേ. അപ്പൊ നല്ലൊരു മണമുണ്ട്. 41 ദിവസം കുഴിച്ചിട്ടതല്ലേ ചീഞ്ഞ മണം, എന്തായാലും വരും പറയാൻ പറ്റിയല്ല. ചീഞ്ഞ മണം ഒന്നും അല്ല, പിന്നെ ഇത് നല്ല മണമാ. പക്ഷെ എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് മുകേഷേട്ടാ. ഈ മണം അടിച്ചിട്ടേ പോലീസുകാർ വന്ന് എന്റെ അച്ഛനെ മുത്തച്ഛനെ എന്തിനാ അറസ്റ്റ് ചെയ്തോണ്ട് പോയതെന്ന്. മനസ്സിലായില്ലേ സംഭവം? ഇല്ല, ഇവളോട് അച്ചാറിടുവാന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനും അച്ഛനും കൂടെ വാറ്റിയതാ സംഭവം, കുഴിച്ചിട്ട് ചാരായം. മുകേഷേട്ടാ, ഈ മുട്ടത്തോട് അച്ചാറ് മാത്രല്ല ഞാൻ ഉണ്ടാക്കുന്നത്, നല്ല പഴത്തൊലി അച്ചാറ്, തവളക്കാൽ അച്ചാറ്, അടയ്ക്ക അച്ചാറ്, ചിരട്ട അച്ചാറ്, ഇങ്ങനെ വെറൈറ്റി ആയിട്ട് അച്ചാറ് ഉണ്ടാക്കി ബിസിനസ് ചെയ്യാനാണ് എന്റെ പ്ലാൻ. ബിസിനസ്സും ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ഉണ്ടാക്കിയ പോരാ. പിന്നെ ഈ അച്ചാറിനിടാൻ നല്ലൊരു പേര് എനിക്ക് കണ്ടുപിടിക്കണം. സെപ്റ്റിക് ടാങ്ക്. അല്ല, ഇത്രയും സാധനങ്ങൾ ഈ പറഞ്ഞ സാധനം ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുവാണ്, അത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ല പേര്. അല്ല, നമ്മള് ആളിനെ ഇവിടെ വീട്ടിനകത്ത് വെച്ചിട്ട് വേറെ ഒന്നും അന്വേഷിച്ചു പോകുന്നത്, വിഷാരടി ചാർ. എന്റെ ചാറുകൾ എടുത്തോണ്ടിരിക്കുവാണല്ലോ. അതല്ല രമേശേട്ട, കേൾക്കുമ്പോ നല്ല സുഖമുള്ള ഒരു പേര് വേണം. രാജേഷ്, സുമേഷ്, ബിജു, സരോജ് കുമാർ, ചാൻലി, അശ്രഫ്, കൃഷ്ണകുമാർ, മൊയ്തീൻ, വിനീത് കുമാർ, രമേശ്, ബാബുരാജ്. രമേശേട്ടാ, പിന്നെ അച്ചാറിനിടാൻ പറ്റിയ ഒരു പേര്? സുമേഷ്. വേണ്ട, നിങ്ങൾ ആരും പേരിടണ്ട, എന്റെ അച്ചാറിന് ഞാൻ തന്നെ പേരിട്ടോളാം, ആര്യ അച്ചാർ. അത് നല്ലതാണ്. ഒരു സ്പൂൺ എടുത്ത് കഴിച്ചിട്ട് ആ കുപ്പിയിൽ ഇംഗ്ലീഷ് എഴുതി നോക്കി വായിച്ചാൽ അവന് തന്നെ മനസ്സിലാവും സംഗതി എന്താന്നുള്ളത്. ആരാച്ചാർ. ഒന്നിനൊരു പ്രോത്സാഹനം തരരുത് കേട്ടാ, നിങ്ങളുടെ ആരാച്ചാർ മിക്കവാറും ഞാനാവും, നോക്കിക്കോ. ശരി, ഷട്കാല ഗോവിന്ദ മാരാരോടിടയാൻ തൽക്കാലം ഞാനേയുള്ളൂ. ഷട്കാല ഗോവിന്ദ മാരാരോടിടയാൻ തൽക്കാലം ഞാനേയുള്ളൂ. തത്തകിട 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 ദന്തം, തത്തകിട 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 ദന്തം. മുകേഷേട്ടാ, വിശാലടി, നമോ ഭാഗം. നമസ്കാരം. ഗോളിയാറിലെ റെയിൽവേ സ്റ്റേഷൻ മലന്ന് കിടന്ന് പാടിയപ്പോഴാ ഒരു വെളിവുകേറുണ്ടായി. വെള്ളടിച്ചിട്ടായിരിക്കും വെളിപാടുണ്ടായി. നേരെ ബിഡായി ബംഗ്ലാവിലേക്ക് വെച്ച് പിടിക്കാൻ, പിന്നെ ഒന്നും നോക്കിയില്ല, ട്രെയിൻ കയറി ഇവിടം വരെ എത്തി. ടി ടി ആർ പിടിക്കാത്തത് ഭാഗ്യം. അല്ലെ, ഗോളിയാറിൽ എന്തായിരുന്നു പരിപാടി? അതല്ലേ ചേട്ടാ, ഡോക്ടർ ബാലമുരളികൃഷ്ണയുടെ കച്ചേരി. ബാലമുരളികൃഷ്ണയുടെ കച്ചേരി കേട്ടോ. പിന്നെ ഡോക്ടർ ബാല തബല, മുരളി ഗിറ്റാറ്, കൃഷ്ണൻ ഫ്ലൂട്ട്, ഞാൻ ലോക്കല്. ലോക്കലല്ല, വോക്കല്. അത് പാടുമ്പോ ലോക്കൽ ആയിക്കൊള്ളു. ഈ ബെഡായി ബംഗ്ലാവ് ഈ മനോജ് ഭാഗവതൻ എന്ന് സംഗീത സാന്ദ്രമാക്കും. അയ്യോ, കാരണം എന്റെ ബ്ലഡില് മൊത്തം, രക്തത്തില് മൊത്തം സംഗീതം അലിഞ്ഞു കിടക്കുകയാണല്ലോ. പക്ഷെ ഈയിടെയായിട്ട് ഞാൻ മനോജിന്റെ പാട്ടെന്ന് അവിടെ വെച്ച് കേട്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണോ? അതെ. അത് ഇച്ചിരി മിസ്റ്റേക്ക് വന്നു, കാരണം അന്ന് ഞാൻ ഒരു 3 കുപ്പി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ആ രക്തത്തിന്റെ അളവ് ഇച്ചിരി കുറഞ്ഞു പോയതാണ്. ചേട്ടാ, എന്റെ ഗുരു സംഗീതത്തിന്റെ നിഖണ്ഡു അരച്ചു കളിക്കി കുടിച്ച ആളാണ്. ജീവിച്ചിരിപ്പുണ്ടോ? പുള്ളി മരിച്ചുപോയി. എന്തുപറ്റി? ഈ സംഗീതത്തിന്റെ നിഖണ്ഡു അരച്ചു കളിക്കി കുടിച്ചപ്പോ അതിന്റെ സ്റ്റാപ്ലർ പിൻ ഉണ്ടായിരുന്നു, അത് തൊണ്ടേ കുടിഞ്ഞു പുള്ളി ചത്തു. അത്ര മഹാനാണ് ഞാൻ. പാട്ടാണോ? അല്ല, ഇതിന്റെ ഇടയിൽ വരൽ കുടിക്കുന്നത്. മുകേഷേട്ടാ, മുകേഷേട്ടൻ അറിയോ, എന്റെ കുട്ടിക്കാലം വളരെ കഷ്ടപ്പാടും ദാരിദ്ര്യമായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അതിലും കഷ്ടപ്പാടാ.
ഈ പണിക്ക് പോകാണ്ട് ഈ തരികയുടെ പരിപാടിയായിട്ട് കടന്നു കഴിഞ്ഞാൽ എപ്പോഴും കഷ്ടപ്പാടും ദാരിദ്ര്യം കാണുള്ളൂ. അങ്ങനെ പറയരുത് മുകേഷ്. യേശുദാസ് പെയിന്റിങ്ങിന് പോയിരുന്നെങ്കിൽ ഇന്ന് ഗായകനാകുമായിരുന്നോ? ഇല്ല. അപ്പൊ കൈതപ്പുറം ഓട്ടോഷോ അടിക്കാൻ പറ്റിയ സംഗീത സംവിധാനമാകുമായിരുന്നു? എ ആർ റഹ്മാൻ കപ്പൽ ടിക്കറ്റോടത്തിൽ പോയി ഇന്ന് ഓസ്കാർ അവാർഡ് കിട്ടുമായിരുന്നു? ഇല്ല. ഒന്നും വേണ്ട, ഈ പിഷാരടി വേറെന്തെങ്കിലും പണിയോ, വാർക്കപ്പണിക്കോ ഓട്ടോഷോ അടിക്കാൻ പോവുകയോ പെയിന്റിംഗ് പണിക്കോ പോയി രക്ഷപ്പെടുമായിരുന്നില്ലേ? ഈ മിമിക്രിക്ക് നടന്നോണ്ടല്ലേ ഇങ്ങനെ ഗതിയില്ലാണ്ട് ഇവിടെ കിടന്ന് നിൽക്കേണ്ട കാര്യം? വേറൊന്നും വേണ്ട, ഈ ഇരിക്കുന്ന മുകേഷ് അങ്ങനെ പറ. മുകേഷ് ഏട്ടാ, പല സംഗീത സംവിധായകരെ പോലെ ഞാനും അവരൊരുപാട് രാഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഞാനും ചില രാഗങ്ങളിൽ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ സപ്തസ്വരങ്ങൾ എത്രണ്ണമുണ്ട്? അഞ്ച്. ആറ്. അഞ്ച്. പിഷാരടി ആറ്. അഞ്ച്. ആറ്. അഞ്ച്. ഈ സപ്തം എന്ന് പറഞ്ഞാൽ തന്നെ ഏഴാണ്. ഏഴ്. അപ്പൊ ഈ സരിഗമ പദനിശയിൽ ഞാൻ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരപ്പം സരിഗമ പദനിസ ഇതാണല്ലോ സപ്തസ്വരം. നമ്മൾ ഇത് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാകില്ല, നമ്മുടെ ഉദ്ദേശം മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ സരിഗമ പദനിസാടെ സ്ഥാനത്ത് ഞാൻ ത എന്നാക്കി. അത് മാറ്റിയിട്ടെങ്കിലും ഉദ്ദേശം മനസ്സിലാവും. പറഞ്ഞിരാം സരിഗമ പദനി അപ്പൊ തന്നെ എല്ലാവരും വന്ന് എന്തെങ്കിലും ചില്ലറൊക്കെ എടുത്ത് കയ്യിലിട്ട് നോക്കി ജീവിക്കാനുള്ള വകയായി. അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മനോജ്, എനിക്കത് ഈ രാഗങ്ങളിൽ മോഹൻ രാഗമാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾക്ക് ഇഷ്ടം മോഹൻ. കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേജില് ഞാൻ മോഹനത്തിൽ ഒരു കീർത്തനം അങ്ങോട്ട് പിടിച്ച്, അപ്പൊ തന്നെ കൊറേ പേര് കണ്ടു പറഞ്ഞു കല്യാണിയിൽ ഒന്ന് പിടിക്കാമോന്ന് വെച്ച്. പിടിച്ചോ? അപ്പൊ തന്നെ പിടിച്ചു. കുറയുന്ന പിടിച്ചത് 3 മാസം ജയിലിലായിരുന്നു. മുകേഷ് ചേട്ടാ, കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ തിരുവിതാംകൂർ ഇപ്പോഴത്തെ മൂലം തിരുമാൽ തിരുമേനിയല്ലേ? മൂലം പെരുമാൽ തിരുമേനി. പുള്ളിയുടെ മുമ്പിൽ ഒരു പാടാൻ ഒരു അവസരം കിട്ടി. പുള്ളിയാണ് ഈ പട്ടും വളയും സ്വർണ്ണം ഒക്കെ കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ കൊട്ടാരത്തിൽ ചെന്ന ഒരു മൂലക്കിരുന്ന് ഒരു കീർത്തനം അങ്ങ് വെച്ച് കീച്ചി. ഇതിനിടയിൽ തിരുമേനി എന്റെ വീട്ടു ഈ പട്ടിൽ പൊതിഞ്ഞൊരു വാൾ എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞ നിന്നെയൊക്കെ വെട്ടിയാ കൊല്ലണ്ടേന്നൊരു ഒറ്റ ഡയലോഗ്. ഒരൊറ്റ വോട്ടാ ജീവനും കൊണ്ട് വീട്ടിൽ ചെന്ന് ദൈവം ഇനി എന്തിന് ജീവിക്കണം, എന്റെ പാട്ടൊക്കെ നിർത്താൻ പോകും, ആർക്കും ഒരു പ്രോത്സാഹനമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഗോപാലിച്ചേട്ടൻ കയറി എന്ന് പറഞ്ഞു നിർത്തരുത് പാടണമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഒരു പ്രോത്സാഹനം ഉണ്ടായത്. വെളുപ്പിനെ 4 മണിക്കൊന്ന് പാടാമോ എന്നൊരു ഒറ്റ ചോദ്യം. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഒരു കീർത്തനം കേട്ട് ഉണരാനുള്ള ഒരു ആവേശം കൊണ്ട് ചോദിക്കുന്നതായിരിക്കും എന്നാ ഞാൻ കരുതി. രഹസ്യം ചോദിച്ചപ്പോ പറഞ്ഞേ പുള്ളിക്ക് വെളുപ്പിന് എരുമേനെ കറക്കണ കാര്യമുണ്ട്, അത് മറന്നു പോകാതിരിക്കാനാന്ന്. മനോജേ, ഓ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ കുട്ടിക്കളിയായിട്ട് കണക്കാക്കരുത്. കാര്യം സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ മഹത്തായ വലിയ വലിയ സിദ്ധികളുള്ള ആൾക്കാർ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതായത് വലിയ വലിയ സംഗീതജ്ഞരൊക്കെ പാട്ട് പാടി മഴ പെയ്ച്ചിട്ടുണ്ട്. ടാങ്സൺ. ടാർസനോ? ടാർസൺ അല്ല, ടാങ്സൺ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞാനും പാട്ടുപാടി മഴയൊക്കെ പെയ്യിക്കും. വേണമെങ്കിൽ പാട്ടുപാടി മഴ പെയ്ക്കുമോ? കീർത്തനം പാടി ഞാൻ മഴ പെയ്യും. പാടി മഴ പെയ്ച്ചിട്ടില്ലെങ്കിൽ കമ്മിറ്റിക്കാർ മഴ തീർത്തി പാടിച്ചിട്ടുണ്ടോ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരണി, ഞാൻ ഈ ബെഡായി ബംഗ്ലാവിൽ പാട്ടുപാടി മഴ പെയ്ക്കും. കാണണോ? കാണണം. കാണണം. അന്നാ കാണിച്ചു തരാ. ഇന്ന് ഇവിടെ മഴ പെയ്ച്ചിട്ട് എന്നെ കാര്യം. കുർബാനി. സോറി സോറി, സ്റ്റാൻഡ് നിർത്തി. സാരി സ സരി സ സാരി സ സരി സ സാരി രി രി സാരി രി സഗതി ബിദാരി ദ സരി സ സരി സ സരി സ സാരി സാരി രി മദരി ബാരദരി ദര ദാരദരി ദാരരി രി ദാരരി രി മദരി സഗിന്ദ ദരുക്ക ദേട്ടി ബഗദാദ ബാദ ചീത പ്രീത ദരുക്ക ചിന്ത ദനാദര ബീദര നാമ നീന്ദ നാദ നേര ദര 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 സാരി ദര മാദിയാ ഇതെന്നെ നിനക്ക് തന്നെ ഇത്ര കുളിര്. കുളിരല്ല, മഴയ്ക്ക് ഭയങ്കര ചൂടാണ്. അത് കാര്യം പറഞ്ഞ മഴയല്ല, ചിരട്ടയച്ചാർ നിന്നോണ്ട് അവള് കിടന്നുറങ്ങുന്നതിനിടെ നിന്റെ പാട്ട് കേട്ടിട്ട് ആര്യ വന്ന് ചൂടുവെള്ളം പുറത്തൊഴിച്ചതാ. അയ്യോ, എന്റെ പൊന്നെ വെള്ളം ഒഴിച്ച് കൊല്ലണേക്കാളും രക്ഷപ്പെടാ. എന്നെ തന്നെ കൊല്ലുന്നുള്ളതിന് ഒറ്റ വാക്കുണ്ട്, ആത്മഹത്യ. പിശാരടി, ചാകാൻ പോകുന്ന സമയത്താണോ മലയാളം ഗ്രാമർ ഓടിപ്പിക്കുന്നത്? അവരെ പിടിച്ചു ധർമ്മജ. ധർമ്മജ, എന്ത് പരിഹാരം ഉണ്ടല്ലേ, നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ട് ഇറങ്ങ്. നിനക്ക് എന്താ നിന്റെ പ്രശ്നം?
എന്റെ വീട്ടുകാർ പറയണ എന്റെ സ്വഭാവം ശരിയല്ലെന്ന്, ഞാൻ സ്നേഹിക്കണ കാമുകി പറയണ എന്റെ രൂപം ശരിയല്ലെന്ന്, ഇവിടെ അഭിനയിക്കാൻ വരുമ്പോ ഇവിടുത്തെ പ്രൊഡ്യൂസർ വരുന്ന എന്റെ അഭിനയം ശരിയല്ലെന്ന്, ഞാൻ പിന്നെ എന്ത് ചെയ്യണം ചോദിച്ചത്? ഞാൻ ഈ വീട്ടിലൊരു അധികം പറ്റായില്ലേ? നീ ഫുൾ ടൈം പറ്റാണല്ലോ. എന്തായാലും നീ എന്റെ വീട് തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാ? വീടോ, ഇത് എന്റെ വീടാണ്. ഞാൻ വാടക തരുമ്പോ അത് എന്റെ വീടാണല്ലോ. വാടക തരുമ്പോഴല്ലേ ഇതിനായിട്ട് തന്നിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ കൂടെ തർക്കിച്ചോണ്ടിരിക്കുക. ആ ഗ്യാപ്പ് ഞാൻ ചോദിച്ചാ പിടിച്ചോ. ആത്മഹത്യ പ്രവണത എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. അതെ, ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞു. ഇതൊക്കെ എല്ലാ പടത്തിലും പ്രതാപേന്ദ്രനും ലാലോലസും സോമനൊക്കെ പറയുന്ന ഡയലോഗല്ലേ? ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞില്ലേ, അതായത് മെന്റാലിക് ഡിസോർഡേഡ്. ഇതും പറയണ്ട ചേട്ടാ, ഒരുപാട് പ്രാവശ്യം ആത്മഹത്യ അനുസരിച്ചിട്ട് നടക്കാത്തൊരു ഹതഭാഗ്യനാണ് ഞാൻ, അറിയാമോ? എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ ഒരു പ്രാവശ്യം ട്രെയിൻ വന്നപ്പോ തലയിടിച്ച് ആകാൻ പോയി. അങ്ങനെ ട്രെയിൻ വന്നപ്പോഴേക്കും ഞാൻ ഒറ്റ ചടം ചാടി എഞ്ചിനിൽ തട്ടി ഞാൻ വീണ് നാലഞ്ച് ദിവസം ഹോസ്പിറ്റലായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ, ഈ എഞ്ചിനിൽ തട്ടി വീഴുള്ളൂ എന്ന് വിചാരിച്ച് എഞ്ചിന്റെയും ബോഗിയുടെ ഇടയിൽ ചാടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിന്നു. ഉറപ്പായിട്ടും ചാവാൻ പറ്റും. ആ, അങ്ങനെ ട്രെയിൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിൻ അങ്ങോട്ട് പോയ ഉടനെ തന്നെ ഒറ്റ ചടം ചാടി പിന്നെ ഞാൻ ആശുപത്രിയിലായി. എഞ്ചിൻ മാത്രം ഉണ്ടായാലും മരം ഷണ്ടിങ് ആയിരുന്നത്, ബോഗി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ മരത്തിൽ കെട്ടി തൂങ്ങിച്ചാൻ വേണ്ടി ഞാൻ കയറോടുത്തിട്ട് കയറി. എന്നിട്ട് അവിടെ കയറിയിട്ട് കുരുക്കിട്ട് കഴുതലും കുരുക്കിട്ട് ഒറ്റ ചടം ചാടി. കൊമ്പടി ഞാനല്ല, കയറിന് നീട്ട കൂടുതലായിരുന്നു. ഞാൻ തലയടിച്ച് തലയ്ക്കുന്നതിന് വീണത്. അതിനുശേഷം ഞാൻ പിന്നെ പുതിയൊരു ഐഡിയ എടുത്ത് നേരെ ചെന്ന് വെള്ളത്തിൽ ചാടി. വെള്ളത്തിൽ ചാടിയപ്പോ അവര് ചീനവലോലിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ചീനവല ഇങ്ങനെ വലിച്ചു നോക്കി നല്ല കോളുണ്ടെന്ന് പറഞ്ഞ് വലിച്ചേക്കിട്ടുണ്ടല്ലോ. ഞാനാ എന്നെ അവര് കല്ലെറിഞ്ഞ് ഓടിച്ചു കളഞ്ഞില്ലേ, അതിൽ പിന്നെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രവണത കൂടിയത്. എന്റെ അമ്മ ഈ കമ്പോലോലിക്കുന്ന ആൾക്കാരില്ലേ, ചീനവലോലിക്കുന്ന ആൾക്കാർ, അവരുടെ തെറികേട്ട ആരും ആത്മഹത്യ ചെയ്തോ. മുകേഷ് ഏട്ടാ, എന്തായാലും ഇത്രയേ സ്ഥിതിക്ക് പല സ്ഥലത്തും ഞാൻ നോക്കിയല്ലോ തൂങ്ങിച്ചാകാൻ വേണ്ടി, ഒന്നും നടന്നില്ല. എന്തായാലും മുകേഷ് ഏട്ടന്റെ നേതൃത്വത്തിൽ മുതലാളിയുടെ മേൽനോട്ടത്തിൽ ഈ തൂങ്ങിച്ചാകലം നടത്തി തന്നാൽ വളരെ സന്തോഷമായിരിക്കും. അയ്യേ, ഇതെന്നെ നേതൃത്വവും മേൽനോട്ടമൊക്കെ, ഇതെന്നെ സ്റ്റേജ് ഷോയോ? അല്ല, വേറൊരു വലിയ തത്വം ഉണ്ട്. ഇങ്ങനെ ഈ ആത്മഹത്യ ചെയ്യണം ചെയ്യണമെന്ന് പറയുന്നവര് നമുക്കറിയാം ഇവിടം വരെ പോകുന്നു. ഒരു കാര്യം ചെയ്യ് ധർമ്മജ, ഈ സിമിത്തേരിയുടെ അടുത്തൊരു വലിയ മരമുണ്ട്, അതിന്റെ പുറത്തുനിന്ന് ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ ഓക്കെ ആക്കാം. ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. ചന്ദ്ര വിളിക്കണേ. ചാവാൻ പോകുന്നവര് പട്ടി കടിച്ചു എന്താ കുഴപ്പം? ചേട്ടാ, തൂങ്ങിച്ചാവാൻ പോകണവനെ പട്ടി കടിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, പട്ടി പോയി. പട്ടി പോയി. പട്ടി പോയാ? ആ, സമയം എന്തായി? 9:40. ആ, ഇനി തൂങ്ങിച്ചാൻ പറ്റില്ല ചേട്ടാ. എന്താ? രാഹുലം തുടങ്ങി. ഇനി രണ്ടു ദിവസം കഴിയണ്ട രാഹുലം തന്നെ, നാളത്തെ രാഹുലം തന്നെ കഴിയും. പറയുക, ചെന്ന് ചത്തിട്ടുവാ. ഞാൻ അടുക്കള പോയി ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? അവളുടെ അച്ചാറുണ്ട്, അതെടുത്ത് കഴിക്ക്. ചാവാ. മുകേഷേട്ട, 2005 ഏഷ്യാനെറ്റിന് രണ്ടാമത്തെ കുട്ടി പിറക്കുന്നത്. കാരണം ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ന്യൂസും മാത്രമായിരുന്നു, പിന്നെ ഏഷ്യാനെറ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു ചാനലും കൂടെ തുടങ്ങി. പ്ലസ് തുടങ്ങിയപ്പോൾ ഞാനും ധർമ്മനും ഒക്കെ കൂടെ ബ്ലഫ് മാസ്റ്റേഴ്സ് എന്നൊരു പരിപാടി ചെയ്യുന്നു. അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിലെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിനടുത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 12:30 സമയം 2006 പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരാൾ വന്നു. 6-seat പോസ്റ്ററാണ്, ഇങ്ങനെ പീസ് പീസായിട്ടാണല്ലോ ഒട്ടിക്കുള്ളൂ പോസ്റ്റർ. അപ്പോൾ നമുക്കറിയില്ല ഏതാ പടം എന്താണെന്ന് പറയില്ല. ഞാനിങ്ങനെ മതിലരികിൽ നിന്നപ്പോൾ ആദ്യം അയാളൊരു പോസ്റ്റർ ഒട്ടിച്ചു, ഒരു കണ്ണ് ഒട്ടിച്ചു, ആരുടെയെന്നറിയാൻ പാടില്ല. പിന്നെ അയാൾ അടുത്ത് ഒട്ടിച്ചു, പിന്നെ അങ്ങേ സൈഡിൽ വേറൊരു പീസ് ഒട്ടിച്ചു. ഇങ്ങനെ ഒട്ടിച്ച് 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 അയാൾ ഫുൾ പോസ്റ്റ് ഒട്ടിച്ചപ്പോഴൊക്കെ എനിക്ക് ആദ്യം വന്ന ആളെ പരിചയമില്ല, രണ്ടാമത് ഒരു നടിയുടെ കൂടെ കടം കണ്ടു പരിചയമില്ല. അങ്ങനെ പോസ്റ്റ് ഒട്ടിച്ച് ഒട്ടിച്ച് മുഴുവൻ പുതുമുഖങ്ങളുമായിട്ട് ഒരു പടം, നോട്ട് ബുക്ക് എന്നാണ് ആ പടത്തിൻ്റെ പേര്. കണ്ട് അപ്പോഴും ഞാൻ ആദ്യം നോക്കി ഇത് മലയാളം പടമാണോ, രണ്ടാമത് നോക്കിയപ്പോൾ അതേ മലയാളം പടമാണ്. അന്ന് ആ പോസ്റ്ററിൽ ഇങ്ങനെ കൊച്ചിനെ കണ്ട് രാത്രി ഒരു 2 പോസ്റ്റർ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, ഇതൊക്കെ ആരാ? ഒരാത്മകഥം. കാരണം മലയാള സിനിമയിൽ നമുക്കറിയാത്ത ആരൊക്കെയോ വന്നിരിക്കുന്നു, പരിചയമില്ലാത്ത ആൾക്കാർ വന്നിരിക്കുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ സിനിമയിൽ നിന്നും ഒരുപാട് പേര് ആ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയെങ്കിലും കുറച്ച് പേരാണ് പിന്നീട് മലയാള സിനിമയിലെ നിറസാന്നിധ്യങ്ങളായത്, നിരവധി ചിത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് നടന്നു കയറിയത്. അത്തരത്തിലൊരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത്. ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഒരുപാട് സൂപ്പർ താരങ്ങളുടെ നായികയായി മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട അഭിനേത്രി, സ്വാഗതം ചെയ്യുന്നു ബഡായ് ബംഗ്ലാവിലേക്ക് റോമ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ഗുണ്ടുമണി എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ പെട്ടാണ്. അത്ര തടിച്ചാളെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു അത്യാവശ്യം ഒരു കുരുക്കിടാച്ചി സെറ്റപ്പ് എടുത്ത് വിട ആളായിരുന്നു. പക്ഷെ ഇപ്പം വളരെ നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്നു. എന്തുപറ്റി? അതോ എന്തെങ്കിലും ഡയറ്റ് എടുക്കുന്നുണ്ടോ? അതെ, ഡയറ്റും എക്സസൈസും
ഒരു ചേഞ്ചിന് വേണ്ടി, എപ്പോഴും ലൈഫിൽ ഒരു ചേഞ്ച് വേണമല്ലേ, ആ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഇത്ര മെലിഞ്ഞത്. എത്ര കുറവ്, എത്ര കിലോ ഇപ്പൊ കുറഞ്ഞു? ഒരുപാട് നല്ലോണം മെലിഞ്ഞില്ലേ മുഖേഷേട്ടാ? അത് ശരിക്കും ഈ റോമയെ സംബന്ധിച്ചിടത്തോളം ഓരോ, ഞാൻ റോമയായിട്ട് അങ്ങനെ സിനിമ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഓരോ ഷോസും അങ്ങനെ ഒരു ഇനോഗ്രേഷൻസിനൊക്കെ കാണുന്നത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ റോമയാണ്. റോമ മാറിക്കൊണ്ടേ എന്തുണ്ട് വിശേഷങ്ങൾ? ഇപ്പം സുഖാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക് എത്ര ഡിഫറെന്റ് ആയിട്ട് ലുക്ക് മാറി രമേശ് ഏട്ടാണ്ട്. എല്ലാവർക്കും ഒരു ചേഞ്ച് എപ്പോഴും വേണല്ലോ മുകേഷ് ഏട്ടാ. ഇപ്പൊ ഫുൾ ഹെയർ സ്റ്റൈൽ മാറി, ഭയങ്കര ഞങ്ങൾക്കൊക്കെ ഹെയർ സ്റ്റൈൽ ഇറങ്ങാനായിട്ട്. അല്ല, വളരെ ഒരു കാര്യമുണ്ട്, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളോളം ഒക്കെ ഒരാളൊക്കെ ജനിച്ച് മരിക്കുന്നവരൊക്കെ ഒരേ ഹെയർ സ്റ്റൈലിലൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തുന്നത് പെണ്ണുങ്ങളാണ് ഓരോ തവണ. ഞങ്ങൾക്ക് കൂടി പോയാൽ ഒരു മീശ, ഒരു മുട്ട, ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. സിനിമ കിട്ടിയ മുട്ട അടിക്കാൻ നേർച്ച ഉണ്ടായിരുന്നു, ഒരു സിനിമ കിട്ടിയ അതിന്റെ പേര് മുട്ട അടിച്ചു, അല്ലാതെ വേറെ നടക്കത്തില്ല. റോമ, അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ റോമയുടെ അമ്മയുമായിട്ട് കുറച്ചുകൂടെ നല്ല സൗഹൃദമാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാരണം പുറത്തൊക്കെ പല വിദേശ ഷോകൾക്കൊക്കെ പോകുമ്പോൾ അവിടെ വെജിറ്റേറിയൻ കിട്ടാൻ പാടാണ്. അപ്പം നമ്മളെ ചിലപ്പോൾ ആദ്യത്തെ കാലത്തൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ആണുങ്ങളാണല്ലോ, ഇച്ചിരി വെജിറ്റേറിയൻ ഫുഡ് വേണമെന്ന് പറഞ്ഞാലും അവരൊന്ന് ആലോചിച്ചിട്ട് മുട്ട തിന്നോ, ഇല്ല മീനിന്റെ വാല് കട്ട് ചെയ്തിട്ട് ബാക്കി തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവര് വെജിറ്റേറിയൻ. ഞാൻ ഇവരെ കൊണ്ട് സ്പോൺസറോട് പറയിക്കും. അപ്പം ഞാൻ പറയും ഇവര് അവര് വെജിറ്റേറിയൻ ആണ്, ആ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ കൊണ്ടുവന്നോളാൻ പറയും. അങ്ങനെയാണ് കുറെ നാളായിട്ട് വെജിറ്റേറിയൻ തിന്നുകൊണ്ടിരുന്നത്. ഇരിക്കും റോമേ, നമുക്ക് വിശേഷങ്ങൾ സംസാരിക്കാം. നോട്ട്ബുക്കിന്റെ കാര്യം പിഷാരടി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് റോഷൻ ആൻഡ്രൂസ്, റോഷൻ ആൻഡ്രൂസിന്റെ ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ഉദയനാണ് താരമാണ്. അപ്പം അന്ന് തന്നെ റോഷൻ ആൻഡ്രൂസ് വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഇൻഡിവിഡ്വാലിറ്റി, അതായത് ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള സ്റ്റേൺ ആയിട്ടുള്ള ഒരു ഡയറക്ടറെ നമ്മൾ കണ്ടു. അപ്പോൾ പിറ്റേ പടം, അടുത്ത പടം എന്തായിരിക്കും എന്നുള്ളത് ഭയങ്കരമായ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ആദ്യത്തെ പടം സൂപ്പർ ഹിറ്റായി, ഇനി രണ്ടാമത്തെ പടം ഇയാളിത് എന്തുകൊണ്ട് വരും? കാര്യം എപ്പോഴും ഒരു ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം ഹിറ്റായി കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു ഒരു പ്രശ്നത്തിൽ അയാൾ ചെന്ന് പാടും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് രണ്ടാമത്തെ പടം, എന്നാലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റത് ചക്ക വീണ് മുയലിൽ എത്തു എന്നുള്ള ഒരെണ്ണത്തിനകത്ത് പോകും. പറയും പറയും. അപ്പം ഞാനിങ്ങനെ റോഷൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്താണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ, കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവസാനം കണ്ടെത്തിയത് നോട്ട്ബുക്കാണ്. അതൊരു വലിയ കണ്ടെത്തലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് വ്യത്യസ്തമായ, ശരിക്കും എനിക്ക് തോന്നുന്നത് മലയാള സിനിമയുടെ ഒരു ഒരു വഴിത്തിരിവാണ്. കാര്യം അങ്ങനെ ഈ ഒരു വലിയ വലിയ താര സങ്കല്പമൊന്നും അല്ല, നല്ല കഥയും നല്ല സംവിധാനവും നല്ല അഭിനയവുമാണ് മലയാളിക്ക് വേണ്ടത്. എങ്ങനെയാണ് റോമ ഈ ഇതിനകത്തോട്ട് വന്നത്, നോട്ട്ബുക്കിലേക്ക്? എൻ്റെ ഡ്രീം ഫിലിമാണ് മുകേഷേട്ടാ. ഐ മീൻ നോട്ട്ബുക്ക് പോലെ ഒരു ഒരു ബ്രേക്കോ, ഒരു ഫസ്റ്റ് ടൈം, ഒരു ഫസ്റ്റ് ഡെബ്യൂ ഫിലിം ശരിക്കും ഒരു ഡ്രീം റോളാണ് സേറ എലിസബത്ത്. ആൻഡ് നിങ്ങൾ പറഞ്ഞ പോലെ റോഷൻ സർ ആക്ച്വലി ഓൺ സെറ്റിലെ സ്ട്രിക്റ്റും ആണ്, പക്ഷേ ഹീസ് ക്വൈറ്റ് ലീനിയൻറ്റ് ഓൾസോ, ബിക്കോസ് നമ്മൾ എല്ലാവരും ന്യൂ കമേഴ്സ് ആയിരുന്നു. എല്ലാം ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഒത്തിരി, യു നോ, ഇറ്റ് വാസ് ലൈക്ക് എ ന്യൂ എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു ഫിലിമും ആ ഒരു എങ്ങനെയാണ് അതിനകത്ത് വന്നുപെട്ട, അതിന് മുമ്പ് എന്ത് ചെയ്തായിരുന്നു? ഞാൻ ആഡ്സ് ചെയ്തായിരുന്നു, ഞാൻ ചെന്നൈയിലെ ഒരു മോഡൽ ആയിരുന്നു. ഒരു തെലുങ്ക് സിനിമ മറ്റേ അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു. അതെ, അത് കുറേ മുമ്പായിരുന്നു അത്. ബട്ട് മെയിൻലി എൻ്റെ പ്രൊഫഷൻ ആഡ്സ് ആയിരുന്നു, ടി വി കമേഴ്ഷ്യൽസ്, പ്രസ് ഷൂട്ട്സ്, ഇങ്ങനെ നമ്മുടെ ജ്വല്ലറി ഷൂട്ട്സ്, ഹോർഡിങ്സിന് വേണ്ടി പ്രസ് ഷൂട്ട്സ്, അങ്ങനെ ആയിരുന്നു. ആൻഡ് എനിക്ക് ഈ ഒരു ഓഫർ വന്നത് എൻ്റെ ആഡ് കോർഡിനേറ്റർ ത്രൂ ആയിരുന്നു. ആൻഡ് എനിക്ക് പറഞ്ഞു ഇങ്ങനെ ഒരു മലയാളം ഫിലിമാണ്, ഞാൻ പറഞ്ഞു എനിക്ക് മലയാളത്തിൽ വൺ വേർഡും അറിയില്ല, ഞാൻ എങ്ങനെ ചെയ്യും എന്ന്. അപ്പോൾ ഈ ആഡ് കോർഡിനേറ്റർ പറഞ്ഞു എനിക്ക് അറിയില്ല, ഈ ഡയറക്ടറിന് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് എന്തോ അവർക്ക് തോന്നി നീയാണ് ആ ഒരു ക്യാരക്ടർ, നീ എങ്ങനെ ചെയ്യും അതെനിക്ക് അറിയില്ല, ഒരു ഒരു വേർഡ് അറിയാത്ത എങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്ക് അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഇസ് പോസിബിൾ, അറ്റ്ലീസ്റ്റ് തമിഴ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാം, ബിക്കോസ് ചെന്നൈയിലെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ്, അപ്പോൾ തമിഴ് നന്നായിട്ട് സംസാരിക്കും. ബട്ട് മലയാളത്തിൽ എനിക്ക് ശരിക്കും രണ്ട് തിങ്സ് മാത്രം അറിയാം, ഒന്ന് ലാലേട്ടനും ഒന്ന് മമുക്ക, അത്രേ ഉള്ളൂ, വേറെ എനിക്ക് ഒന്നും അറിയില്ല. ബട്ട് ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി കേട്ട് എനിക്ക് ശരിക്കും ഒരു ഭയങ്കര നോസ്റ്റാൾജിക് ഫീൽ ആയി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു?
നമ്മള് സിനിമ ജോയിൻ സെറ്റിന്റെ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യാൻ മുമ്പ് നമുക്ക് ഒരു 1 വീക്കിന്റെ ഒരു ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ എന്റെ മെയിൻ ട്രെയിനിങ് ആയിരുന്നു ആ ഡ്രംസിന്റെ ഒരു യുനോ പ്രാക്ടീസ്. ആ ഒരു സീൻ ഒരു വെരി ഇമ്പോർട്ടന്റ് സീൻ ആണ്, വേർ യുനോ ഷീ കംസ് ടു നോ ദാറ്റ് ഹർ ഫ്രണ്ട് ഹാസ് പാസ്ഡ് അവേ. അപ്പൊ ആ ഒരു സീനിൽ നമ്മുടെ ഒരു ഡിപ്രഷനും ആ ഒരു ഷോക്ക് നമ്മൾ ഡ്രംസ് വായിക്കാനുള്ള ഒരു ഇത് സീനാണ്. സോ എനിക്ക് അതിൻ്റെ ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ 1 വീക്കിൽ എപ്പോഴും എൻ്റെ ഡ്രം സെഷൻ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇവിടെ ഭയങ്കര ബ്ലിസ്റ്റേഴ്സ് വരും, ബോയിൽസ് ആയിട്ട്. ബിക്കോസ് കുറേ ബ്ലിസ്റ്റേഴ്സ് ബ്ലോയിൽസ് എന്നൊക്കെ പറയുന്ന മലയാളം പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി. കുമിളല്ലേ ഈ ചൂട് കൊറേ പിടിച്ച് കയ്യിൽ ചൂടായിട്ട് ഒരു കുമിള വരുന്നല്ലേ, അതിന് കുമിള എന്ന് പറയും. കുമിള മറ്റേത് തഴമ്പ്. ഗേളിന്റെ പേര് പോലല്ലേ കുമിള. കുമിള എന്നൊന്നും ഇവിടെ ഗേളിന് പേരുള്ളത്, അത് വടക്ക് ഇന്ത്യയില് പഞ്ചാബിന്റെ മേളിലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ കുമിള പാണ്ഡേ എന്നൊക്കെ ഇടാൻ പറ്റും, അല്ലാതെ ഇടാൻ പറ്റൂല. അങ്ങനെ എനിക്ക് ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു, 1 വീക്കിന്റെ വർക്ക്ഷോപ്പ് ആയിരുന്നു. പിന്നെ നമ്മൾ ഊട്ടി പോയി ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ്. എനിക്ക് ശരിക്കും ക്യാമറ കോൺഷ്യസ് അങ്ങനെ ഒരു ഫിയർ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ആഡ് ഫീൽഡിൽ നിന്നാണ് വന്നത്. സോ ഐ വാസ് വെരി കംഫർട്ടബിൾ, ഒരു കംഫർട്ടബിൾ ഉണ്ടായിരുന്നു. എനിക്കത് ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ എക്സെപ്റ്റ് ആയിട്ട്. പിന്നെ നമുക്ക് ഒരു ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു ലാംഗ്വേജിൻ്റെ, എൻ്റെ ലാംഗ്വേജ് ട്രെയിനിങ് ആയിരുന്നു. ബിക്കോസ് വേറെ രണ്ട് എൻ്റെ കോസ്റ്റാർസ് മലയാളീസ് ആയിരുന്നു, ഞാൻ മാത്രമാണ് മലയാളി ഇല്ലാത്ത. സോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ബിക്കോസ് ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. ബട്ട് എനിക്ക് കുറച്ച് ട്രെയിനിങ്ങും ആയിരുന്നു, ആൻഡ് എന്തോ എനിക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ ഒരു കണക്ഷൻ, ഭയങ്കര റിലേഷനും കണക്ഷൻ തോണി, ഒരു ഒരു വല്ലാത്ത ഒരു കെമിസ്ട്രി തോണി ആ ഒരു ക്യാരക്ടറിന്റെ കൂടെ. സോ എനിക്ക് മറ്റേ രണ്ടുപേര് പാർവതി ആൻഡ് മറിയ. മറിയ അല്ല, സത്യസന്ധമായിട്ട് പറയണം, നിങ്ങൾ തമ്മില് ഈ മൂന്ന് പേരും തമ്മിൽ ഇങ്ങനെ ഒരു ഒരു സിനിമയിൽ മൂന്ന് പേരും പുതിയ ആൾക്കാര് ഭയങ്കരമായിട്ട് കയറി വരണമെന്നുള്ള ഒരു ആഗ്രഹം, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു തമാശപരമായിട്ട് അല്ലെങ്കിൽ ഒരു കോൾഡ് വാർ അല്ലെങ്കിൽ ഇത് ഒരു മത്സരമൊക്കെ വന്നിട്ടുണ്ടോ? കോമ്പറ്റീഷൻ അല്ല ശരിക്കും, അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് ആ ഒരു സിനിമയുടെ ക്യാരക്ടേഴ്സ് പോലാണ് നമ്മൾ ശരിക്കും അവിടെ നമ്മുടെ ഷൂട്ടിംഗ് ടൈമിൽ ജീവിച്ചത്. സോ അങ്ങനെ ഒരു ഫീലിംഗ്, ആ ഒരു കോൾഡ് വാറോ കോമ്പറ്റീഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് യെസ് ഓഫ് കോഴ്സ്, നമ്മൾ റിലീസ് കഴിഞ്ഞിട്ട് വേറെ ആ ഒരു ടെൻഷൻ ഉണ്ടാവും, ഓ ആരുടെ ക്യാരക്ടർ ഇങ്ങനെ നന്നായിട്ട് യുനോ പബ്ലിക്കിന്റെ മുന്നിൽ ശരിക്കും സിനിമ കഴിഞ്ഞപ്പോൾ ആരായിരുന്നു നമ്പർ 1? അങ്ങനെ നമ്മൾ എല്ലാരും സിനിമയായിരുന്നു നമ്പർ 1, റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു നമ്പർ 1. ശ്രീലങ്ക ജയിച്ച് ആരാന്നാ മുകേഷ് ചേട്ടാ, നിങ്ങൾ സുന്ദരനാണ്, നിങ്ങളൊരു മഹാനാണെന്ന് സിന്ധി പറയുന്ന വെച്ചപ്പോ റോമ ഞാനൊരു ട്രൂത്ത് പറയട്ടെ എന്ന് വെച്ചപ്പോ പുള്ളി ഒന്ന് ഞെട്ടി, ദൈവമേ ഇനി ഇത് വേറെ എന്തെങ്കിലും പറയാൻ പോവാണോ എന്നുള്ള കണക്കില്. അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ മരുന്ന് പറ്റുമ്പോ മാറി. ഇപ്പൊ സിനിമാ താരങ്ങൾ പ്രചരണത്തിന് ഇറങ്ങാന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് ആണല്ലോ. ചേട്ടാ വളന്തകാട് മത്സരിക്കുന്ന ശകുന്തളയുടെ പ്രചരണത്തിന് വേണ്ടി ഞാൻ പോയതല്ലേ, എന്റെ മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നല്ലേ അവിടെ. അവൾ പറഞ്ഞു ജയിക്കാൻ ഇരുന്നതാണ്, ഒറ്റ മിമിക്രി കാരണമാണ് തോറ്റത്. വെരി ഗുഡ്, ഇപ്പൊ ഒരു ടേൺ എടുക്കണം നന്നായിട്ട് ഇങ്ങനെ. സൂക്ഷിച്ചു നടക്കണ്ടേ മനോജ്, ഇപ്പൊ വീണനായിരുന്നല്ലോ. ലുങ്കി ഡാൻസ് 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 ബഡായി ബംഗ്ലാവ്. ജനിച്ചു വളർന്നത് ചെന്നൈയിലാണെന്ന് പറഞ്ഞു, അപ്പൊ സ്വന്തം നാട് എവിടെയാണ്? ഞാൻ സിന്ധിയാണ് ചേട്ടാ, ബേസിക്കലി നോർത്ത് ഇന്ത്യൻ സിന്ധിയാണ്. പക്ഷെ എന്റെ എല്ലാം ഫാമിലി ചെന്നൈയിലെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ്. ഏത് സംസ്ഥാനത്താണ്? ഇത് നമ്മള് നോർത്ത് ആണ്, പഞ്ചാബ് സൈഡ് ആണ്. സോ അത് വെറുതെ കുമിള എന്നൊക്കെ പേരിടും പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചാബിന്റെ വേളി പ്രശ്നമുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു പേരും അവിടെ പഞ്ചാബിലില്ല, പക്ഷെ എന്തോ ഒരു തോണി അങ്ങനെ. ശരി, വീട്ടിൽ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്? ആ വീട്ടില് നമ്മള് ഹിന്ദി സിന്ധി ഇംഗ്ലീഷ് അങ്ങനെ. ഹിന്ദിയും സിന്ധിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു സായുടെ ഹായുടെയും വ്യത്യാസമുള്ളൂ, ഒന്ന് ഹാ മറ്റേത് സാ. എങ്ങനെയാണ് അതിന്റെ ഒരു വ്യത്യാസം എന്താണ്? ഉണ്ട്, കുറച്ചുണ്ട്. എഴുതുന്നൊക്കെ സെയിം ആണോ? ഇല്ല, സിന്ധി നമ്മുടെ ഫാർസി പോലാണ്, ഈ അറബിക് സ്റ്റൈലില് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഞങ്ങൾ വലത്തു നിന്ന് ഇടത്തോട്ടാണ്. അതെ,
അത് പുതിയ അറിവാട്ടോ. ഇന്ത്യയിലെ ഒരു ഭാഷ വേറെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഭാഷ മാത്രമേ വലത്തുനിന്ന് ഇടത്തോട്ടുള്ളൂ, എല്ലാ ഇടത്തുനിന്ന് വലത്തോട്ടാണല്ലോ. അതെ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇനി വേറിരിക്കും, നമ്മളിപ്പോ ബടായ് ബംഗ്ലാവ് ഒരു 500 എപ്പിസോഡ് ചെയ്താലും ഞങ്ങൾക്ക് ഒരു സിന്ധിനെ ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സിന്ധിയിൽ ഞങ്ങളോട് ഒരു 2-3 വാക്ക് സംസാരിക്കണം. മുകേഷ് ചേട്ടാ, മുകേഷ് ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാണ്, നിങ്ങളൊരു മഹാനാണ്. ഇത് സിന്ധിയിൽ പറയൂ. ആപ് ബഹുത്, അയ്യോ ഇത് ഹിന്ദിയാണ്. ശരിക്കും ഞാൻ ഒരു ട്രൂത്ത് പറയട്ടെ, ഈ മലയാളം സിനിമയിൽ വന്നിട്ട് എനിക്ക് 10 വർഷമായി. ഞാൻ ഒത്തിരി മലയാളത്തിൽ സംസാരിച്ച് സംസാരിച്ച് എന്റെ സിന്ധി മറന്നുപോയി. സുന്ദരനാണ്, നിങ്ങളൊരു മഹാനാണെന്ന് സിന്ധി പറയുന്ന വെച്ചപ്പോ റോമ ഞാനൊരു ട്രൂത്ത് പറയട്ടെ എന്ന് വെച്ചപ്പോ പുള്ളി ഒന്ന് ഞെട്ടി, ദൈവമേ ഇനി ഇത് വേറെ എന്തെങ്കിലും പറയാൻ പോവാണോ എന്നുള്ള കണക്കിന്. പക്ഷെ ശരിക്കും എനിക്ക് തമിഴും മറന്നുപോയി. ഞാൻ ചെന്നൈയിലെ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ്, പക്ഷെ എനിക്ക് തമിഴും മറന്നുപോയി. എന്റെ മലയാളം തമിഴ് മിക്സ് ആയിട്ട് ഇപ്പൊ എനിക്ക് ശരിക്കും ഒരു കൺഫ്യൂഷൻ ആയി. അപ്പൊ മലയാളവും സിന്ധിയും കൂടെ കൂടി മന്തി എന്ന് പറയുന്ന ഒരു ഭാഷയായിരിക്കും ഇനിയിപ്പോ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ. സ്കൂളൊക്കെ പഠിച്ചത് തമിഴ്നാട്ടിൽ തന്നെയാണ്. അതെ, തമിഴിലായിരുന്നു. അപ്പൊ തമിഴ്നാട്ടിലായിരുന്നു, ഫുൾ സെറ്റിൽ തമിഴ്നാടുമാണ്. അപ്പൊ തമിഴ് നന്നായിട്ട് സംസാരിക്കും. സ്കൂളിൽ പഠിക്കുമ്പോ എന്തൊക്കെ പങ്കെടുക്കുമായിരുന്നു? എപ്പോഴും സ്റ്റേജിന്റെ പേഴ്സൺ ആയിരുന്നു ഞാൻ. എനിക്ക് ഡിബേറ്റ്, ഈ നമ്മുടെ ഫൈറ്റിംഗ്സും എലക്യൂഷൻ, ഡ്രാമ ആക്ടിങ് അതാണ് ഇഷ്ടം. എനിക്ക് സ്പോർട്സ് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ബോറടിക്കും. ഞാൻ സ്പോർട്സ് ഡേ ബങ്ക് അടിക്കും, എനിക്ക് ഇഷ്ടമല്ല. ഞാനൊക്കെ ശരീരം അനങ്ങിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല, എല്ലാം വായിട്ടടിയുള്ള കേസുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു എനിക്ക് ഒരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആയി. ഈ നോട്ട്ബുക്കിന്റെ സിനിമയിലെ ഒരു ഒരു സീനുണ്ട്, നമ്മളെല്ലാരും ഇങ്ങനെ ഒരു ബാരിയർ പോലെ നമ്മൾ ജമ്പ് ആക്കുന്നില്ലേ, ആ ഒരു ഫസ്റ്റ് സീനും ലാസ്റ്റ് സീനാണ്. അപ്പൊ ശരിക്കും ഞാൻ കൊറേ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് വന്നിട്ടില്ല. ബിക്കോസ് ഞാനൊരു അത്ലറ്റിക് ആയിട്ട് എനിക്ക് ഞാൻ ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഒരു ഇങ്ങനെ സ്പോർട്സ് ഡേയിലെ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ മറിയ പാർവതി നന്നായിട്ട് ഇങ്ങനെ ചാടിപ്പോവും. ഞാൻ പറയും, അയ്യോ എനിക്ക്, ഞാൻ ശരിക്കും 1 o'clock ഇൻ ദ നൈറ്റ്, ആ ഒരു ചില്നെസ്, ആ ഒരു വെതറിൽ എനിക്ക് 30 takes വന്നു, 3-0. പക്ഷേ റോഷൻ സർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, കുഴപ്പമില്ല നമ്മൾ വെയിറ്റ് ചെയ്യാം, പക്ഷെ നീ അത് നാച്ചുറൽ ആയിട്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞു പറഞ്ഞു എനിക്ക് 30 takes ആ ഒരു വെതറിലെയും, പിന്നെ അതിന് മേലെ ഒരു പ്രൊപ്പല്ലർ, അതിൻ്റെ ഒരു എഫക്റ്റും ശരിക്കും ഉണ്ട്. അത് മോസ്റ്റ് ടഫസ്റ്റ് സീൻ ആയിരുന്നു നോട്ട്ബുക്കിൽ. നീങ്ങുവാ, പിന്നെ അവിടെ വന്നിട്ടൊന്നും പറയാൻ പറ്റില്ല. ആൾക്കാരെ അർദ്ധനാരീശ്വരന്, പകുതി ആണും പകുതി പെണ്ണും, എന്ത് കോലോടാ ഇത്? രമേശേട്ടാ, ഇത് ഇത് എന്ത് വേഷാണ്? ഇത് ഞാൻ നോർത്തിൽ ഇങ്ങനെ ഗേൾസിനെ കണ്ടിട്ടുണ്ട്. അയ്യോ, അതാ നോർത്തിലുള്ള ആ സംഭവം അല്ലേ ഇത്? ഇത് നമ്മുടെ ഇവിടെ ഉള്ള ഇതാണ്, നമ്മുടെ ഇവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന ആളാണ്. ഹിസ് നെയിം ഈസ് ധർമ്മജൻ കേട്ടോ. ധർമ്മജ എന്തിനാണ് ആൾക്കാർക്ക് ചീത്തപ്പേരുണ്ടാക്കാമെന്ന്? പിന്നെ എനിക്ക് അടുത്ത എന്റെ പെൺവേഷം ചേട്ടാ, ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവിടെ എനിക്ക് കോസ്റ്റ്യൂമിലേക്ക് സൈനയില്ലേ, അത് വയറിളക്കോട്ട് ആശുപത്രി പോയി, മേക്കപ്പ് മാനെ കാണാനില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? അല്ല നിനക്ക് മേക്കപ്പ് മാനെ കാണാനില്ല, നീ അതുകൊണ്ട് ഇങ്ങോട്ട് വരുവാണോ ചെയ്യണത്? അല്ല ഒരു കാര്യം ചെയ്യും, ഉഷാരടി ഈ സാരി ഒന്ന് ഇടിപ്പിച്ചു തന്നെ ഉടുത്തോണ്ട് വരുവാണെങ്കിൽ അഴിച്ചു തരാം, അതറിയാവുള്ളൂ. ആ അതറിയാൻ പാടുള്ളൂ. മോഷട്ടിനറിയാമോ സാരി ഒടിപ്പിച്ചു തരാൻ? അല്ല എനിക്ക് കഴിക്കാനേ അറിയാം. പ്ലീസ് മാഡം, എന്നെ ഒന്ന് സാരി ഒടിപ്പിച്ചു തരുമോ? അത് ശരിയാവില്ല. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാ. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. നിന്റെ സ്വഭാവം നമുക്ക് നല്ലപോലെ അറിയാം. ഡ്രസ്സിംഗ് റൂം ഒന്നും വേണ്ട, ഇവിടെ വെച്ച് ചെയ്താ മതി. ആ ഇവിടെ വെച്ചിട്ടുള്ള പരിപാടി മതി കേട്ടാ. നീ ഇവിടെ വെച്ചെങ്കിൽ ഇവിടെ വെച്ച്, ഇവിടെ വെച്ച് ഒടിപ്പിച്ചാ മതി. അണ്ടർസ്കേർട്ട് ഉണ്ടോ? അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ മരുന്ന് കുറ്റുമ്പോ മാറി. എടാ അതല്ല, പാവാട ഉണ്ടോന്ന്? പാവാട ഏ, ഇതല്ലേ പാവാട? ഇത് ഏഷ്യാറ്റിൽ നിന്നൊന്നല്ലാ, അപ്രാവശ്യം ആദ്യ ചേച്ചി ഉണക്കാനിട്ട പേര് എടുത്തിട്ടുണ്ടോ? അല്ല, ഈ പാവാടെ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് ഇയാളെന്തോ മണവാട്ടി ആവാൻ പോകുന്നു. അല്ല മുകേഷ്, അവര് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാം കറക്റ്റ് ആയിട്ട്. അല്ല റമ, വൈ ഹി സെഡ് ഈസ് തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറി. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹി ഈസ് സേയിങ് ഓൾവേസ്. അത്രേ നടക്കുള്ളൂ, വേറെ കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. ഈ പെൺവേഷം എന്തിനാ ചേട്ടാ?
ഈ പെൺവേഷം എന്ന് പറഞ്ഞാൽ മിസ് കേരള മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ രൂപശ്രീ, അതാണ് എന്റെ ക്യാരക്ടർ. അല്ല, നീ രൂപശ്രീയായിട്ട് മിസ് കേരള ഒക്കെ ആയിട്ട് വന്നാൽ എന്തായാലും ഇത് ഉടുപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ടെലികാസ്റ്റിംഗ് തോന്നുന്നില്ല, കട്ട് ചെയ്ത് കളയും. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല, ഞാൻ നല്ലോണം എടുത്തു വന്നാണല്ലോ. സുസ്മിതാസനും ഐശ്വര്യ റായൊക്കെ തോറ്റു പോകും. ഓ, അവരൊന്നും കേക്കണ്ട. അങ്ങനല്ല, ഇതൊന്ന് താഴോട്ട്. വെരി ഗുഡ്. ഈ മുന്താണി ഒന്ന് പിടിച്ച. മുന്താണി പിടിച്ചോ? അത് നമ്മുടെ പേരല്ലേ. ആ, ഈ മുന്താണി. ഓക്കെ, ഇപ്പൊ ഇതൊന്ന് ചൊറഞ്ഞേ. ഇതൊന്ന് ചൊറഞ്ഞേ. പിന്നെ എനിക്ക് ചൊറിച്ചിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഈ സാരി ഒന്ന് ചൊറഞ്ഞേ. സാരി ഒന്ന് ചൊറിയാനോ? അല്ല, ഈ സാരി ഇവിടെ ചൊറിഞ്ഞേ. ആ, ഇങ്ങനെ ഞൊറിയാൻ. എവിടെയെന്ന് പറഞ്ഞ സ്ഥലം? പഞ്ചാബാ. സിന്ധി. സിന്ധി. ഇനി ഇതെടുത്ത് ഇങ്ങനെ ഒത്തി. ആ ഒരു ഇങ്ങനെ. ഓയ് ഹേ, ഉകേഷേട്ടാ എങ്ങനെയുണ്ട് ഈ സൗന്ദര്യ മത്സരത്തിൽ? മിസ് കേരള രൂപശ്രീ. രൂപശ്രീ, കറക്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ പ്രോഗ്രാമിന്റെ ഒരു റിഹേഴ്സൽ നടക്കട്ടെ. അതെ, റോമെ അന്ന് സഹായിക്കും. ഒരു റിഹേഴ്സൽ, റാമ്പ് വാക്ക് ഒന്ന് സഹായിച്ചു കൊടുത്തേക്ക്. ഓക്കെ, അതെ, വെരി ഗുഡ്. ഇപ്പൊ ഒരു ടേൺ എടുക്കണം നന്നായിട്ട് ഇങ്ങനെ. ഇപ്പൊ പറയ്, എനിക്കാണ് റോമക്കാണ് സൗന്ദര്യം കൂടുതൽ. അല്ല, റോമയ്ക്ക് നേരെ നേരത്തെ സുന്ദരിയാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സിലേക്ക് വേറൊരു ആളാണ് വരുന്നത്. ഐശ്വര്യ. അല്ലല്ലല്ല, സുസ്മിതാസൻ. അതൊന്നുമല്ല, തമന്ന. തമന്ന അല്ലടാ, ഈ വയലിലൊക്കെ നോക്കൂത്തിയായിട്ട് ആ സാധനം, അതാണ് കറക്റ്റ് ആയിട്ട് ഇവിടെ ദൂരെ നോക്കാൻ നമുക്ക് തോന്നുന്നത്. ഇവർക്കൊക്കെ പേഴ്സണൽ മേക്കപ്പ് ആനുണ്ട്, പേഴ്സണൽ കോസ്റ്റ്യൂമർ ഉണ്ട്, അതായതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സൗന്ദര്യമായിട്ട് നിൽക്കുന്നത്. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, എനിക്കൊക്കെ പേഴ്സണൽ മേക്കപ്പ് ആനുണ്ടെങ്കിണ്ടല്ലോ. ഇവളെ കാട്ടൊക്കെ എന്തോരം നന്നായിരുന്നു അറിയാമോ? ഞങ്ങൾ പാവങ്ങളായേട്ടാ, ഞങ്ങളുടെ മനസ്സിലാ സൗന്ദര്യം അതറിയാമോ? ആ മ്യൂസിക് എന്നിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാല്ല. പിന്നെ എല്ലാ ലാൻഡ് ഫോൺ കണക്ഷൻ ഉള്ളവർക്കും 4G ഫ്രീ. കുറച്ച് അണ്ണമ്മ ഉണ്ട്, കുറച്ച് മിന്നമ്മ ഉണ്ട് എന്നൊക്കെ പറയണല്ലോ. ചായ കൂടായതിന് 3 ദിവസം ഇരുന്ന് കരഞ്ഞ ആളാണ് ഈ പറയുന്നത്. വേലയും കൂലി ഇല്ലാത്തവനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞൊരു എഴുത്തി എഴുതി വെച്ചിട്ട് ഭാര്യ വേറെ ഒരുത്തിന്റെ കൂടെ ഓടിച്ചു പോയി. തടസ്സം. അവിടെ തടസ്സല്ല, അത് ഭാഗ്യം. മലയാളത്തിൽ വന്ന് സിനിമകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി, പത്രം മലയാളം അറിയില്ല, അല്ലെങ്കിൽ ആകെ മമ്മൂക്കനെ ലാലേട്ടനെ മാത്രം അറിയുള്ളായിരുന്നു പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാർ ആരാണ്, ഞാൻ ഏത് കഥ തിരഞ്ഞെടുക്കണം, ഏത് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉപദേഷ്ടാവ് ആരായിരുന്നു? അതോ റോമ തന്നെ കഥ കേട്ട് സിനിമയൊക്കെ എടുക്കുമായിരുന്നോ? അല്ല, എനിക്ക് എപ്പോഴും സ്റ്റോറി ആയിരുന്നു മെയിൻ ഇമ്പോർട്ടൻറ്റ്. സ്റ്റോറിയും ആ ഒരു ക്യാരക്ടർ, അതായിരുന്നു മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഹീറോ നമുക്ക് ഒരു മമ്മൂക്കാവോ ഇല്ലെങ്കിൽ ലാലേട്ടൻ ഉണ്ടെങ്കിൽ അത് ഒരു ശരിക്കും ഒരു ബോണസ് ആണ്, ഒരു ഫെദർ ഓൺ ദ ക്യാപ്. പക്ഷെ മെയിൻ എപ്പോഴും ഞാൻ നോക്കുന്നത് സ്റ്റോറി. And എൻ്റെ ക്യാരക്ടർ ആ സ്റ്റോറിയിൽ എത്ര കോൺട്രിബ്യൂട്ട് ആക്കും, എത്ര പവർഫുൾ ആണ്, അത് നോക്കിയിട്ടാണ് ഞാൻ ശരിക്കും ചെയ്തത്. ഇന്ത്യയിൽ 10-25-20 സംസ്ഥാനങ്ങൾ ഇത്രയും ഭാഷയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് നിന്ന് നിപ്പിൽ രണ്ട് സ്റ്റെപ്പ് കളിക്കണം, രണ്ട് തുള്ളണം തോന്നണമെങ്കിൽ ഈ പഞ്ചാബികളുടെ ഹണി സിംഗിന്റെ സെറ്റപ്പിൽ പെട്ടാണ്. പഞ്ചാബി പാട്ട് വല്ലതും റോമയ്ക്ക് അറിയുമോ? എനിക്ക് പാടാൻ അറിയില്ല, മലയാളം പാട്ട് പാടട്ടെ. ഒരു മലയാളം പാട്ട് നമ്മൾ പാടിയാലും നമ്മൾ കേൾക്കുന്നതായിരിക്കും. ശരിക്കും പഞ്ചാബി പാട്ട് എനിക്ക് അറിയില്ല, ഹിന്ദി പാട്ട് നമ്മൾ കുറെ ബോളിവുഡ് ഫിലിംസിലാണ് കാണുന്നത്. അപ്പൊ ഹിന്ദിയിലുള്ള പഞ്ചാബി സ്വഭാവം ഉള്ള ഒരു പാട്ട് പാടിയാലോ? ഷോ, അത് ശരി. ഒരു പഞ്ചാബി ബീറ്റ്സ് ഉള്ള പാട്ട്. ആ, ഓക്കെ, ഏതായിരിക്കും? നല്ലൊരു ഫേമസ് ഉള്ള പഞ്ചാബി സിംഗർ യോ യോ ഹണി സിംഗിന്റെ ഒരു പാട്ട് പാടാം. അതെല്ലാം ഉണ്ട്, പഞ്ചാബി സിംഗർ, ഹിന്ദി പാട്ട്. അതെ, ഓക്കെ.
ചോക്കോ തോള റൗണ്ട് ഘുമാ കേ അന്നാ കേ ജൈസ ചശ്മ ലഗാ കേ കോക്കോനട്ട് മേ ലസ്സി മിലാ കേ ആ ജാഓ സാരെ മൂഡ് ബനാ കേ നാ 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 തലൈവാ ഓൺ ദ മിസ് ദ ചാൻസ് തലൈവാ അപ്പൊ ഇന്ന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരുന്നു, അതായത് അഭിനയത്തിലേക്ക് പോയില്ലെങ്കിൽ ചിലപ്പോ റോമ ഒരു പാട്ടുകാരിയായി മാറിയാലേ എന്നുള്ളത് അല്ലേ. അല്ലെ സാപ്പാസ ചില ഇതുവരെ ഏതെങ്കിലും സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? ഇരിക്കും റോമ ഗംഭീരമായി. ഇനി റോമയോട് നമ്മുടെ ഓഡിയൻസിൽ ആൾക്കാർക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു സൗകര്യം പരിപാടിയിലുണ്ട്. ആരാണ് ചോദ്യം ചോദിക്കുന്നത് നോക്കാം. ചേച്ചി എന്റെ പേര് ചാരുദത്തൻ. ചാരുദത്തൻ എന്താ പേര്? നല്ല പേരാണല്ലോ ചാരുദത്ത. ഇത് അച്ഛനാണോ അമ്മയാണ് ഇട്ടത്? ചാരുദത്തന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ചാരുദത്തൻ ചാരു എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്. ആ ചാരുദ എന്ന് പറഞ്ഞാൽ ഭംഗി എന്നുള്ളതാണ്. ആ ദത്ത് പിന്നെ സഞ്ജയ്ദത്തിന് വരെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, വലിയ വിഷയമല്ല. ചോദിച്ചോളൂ ചേച്ചി. ഞാൻ എറണാകുളം ടാൻഡം കോളേജിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചേച്ചിയുടെ കല്യാണം അടുത്തുടനെങ്കിലും പ്രതീക്ഷിക്കാമോ? ഇല്ല, നോ നോ നോ. അതല്ല എന്തെങ്കിലും പ്രണയം അങ്ങനെ വല്ലോ? അല്ല പ്രണയം ഇരുന്നാൽ അത് കല്യാണത്തിന് ഇമ്മീഡിയറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ. പ്രണയം എപ്പോഴും എപ്പോഴും പ്രണയമുണ്ട്, പക്ഷെ കല്യാണമില്ല. എന്ത് സംഭവം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു പ്രണയം എപ്പോഴും നമ്മുടെ ഹാർട്ടിൽ ഉണ്ടല്ലോ. ആ അങ്ങനെ ഹാർട്ടിൽ വിശാലമായ അർത്ഥത്തിൽ മദർ തെരേസയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നത് പോലെ. അങ്ങനല്ല, പിന്നെ ഒരു ലവും റൊമാൻസും അത് എപ്പോഴും ഉണ്ടാവുമല്ലേ. അത് ഞാൻ നോന്ന് ചുമ്മാ ഭയങ്കര ഒരു ഡീസന്റ് ഫേസ് വെച്ച് ഞാൻ പറയൂല. അത് റൊമാൻസ് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവണം, ഒരു നല്ല സ്നേഹം ഉണ്ടാവണം, അപ്പോഴാണ് ആ ജീവിതം ഒരു എനർജി ഉണ്ടാവും. പക്ഷെ കല്യാണം ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആണ്. അത് ഒരു ഭയങ്കര സീരിയസ് ഉള്ള ഡിസിഷൻ ആണ്. ബിക്കോസ് നമ്മുടെ സെക്കൻഡ് ഹാഫ് ഫുൾ ലൈഫ് നമ്മൾ ഒരു ഒരു പേഴ്സന്റെ ഹാൻഡ്സിലാണ് നമ്മൾ സറണ്ടർ ആക്കുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യും, കുറച്ച് ആ പേഴ്സണിന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെയാണ് ഒരു മാരേജ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പോകും. സോ ഇപ്പോ അതിന്റെ ചോദ്യത്തിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഇപ്പൊ കണ്ടുവച്ചിട്ടുണ്ടോ, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളൊക്കെ ഒരുപാട് ഇപ്പൊ ചോദിച്ചാൾ മാത്രമല്ല ഈ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് അറിയാൻ. അല്ല കല്യാണത്തിന്റെ ഒരു സ്കോപ്പുള്ള ഒരു സ്നേഹം ഇപ്പൊ ഇല്ല. ഇല്ല ഇല്ല. അത് അടുത്ത ആളാരാണ് ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് ശാലിമ. ഹായ് ശാലിമ. ഹായ് മാം. നമ്മ അഭിനയിച്ച എല്ലാ ഫിലിംസും എല്ലാ ഹിറ്റ് ഫിലിംസും ക്യാമ്പസ് കോളേജ് ഒക്കെ റിലേറ്റഡ് അല്ലേ? സോ പേഴ്സണൽ ലൈഫില് ശരിക്കും എന്റെ പേഴ്സണൽ കോളേജ് ലൈഫ് ഭയങ്കര ബോറായിരുന്നു. ഞാൻ കോളേജ് ജോയിൻ ചെയ്തിട്ട് ഈ നോട്ട്ബുക്കിന്റെ ഓഫർ വന്നു. അപ്പൊ ഞാൻ എന്റെ പ്രിൻസിപ്പലിന് പോയിട്ട് പറഞ്ഞു എനിക്ക് ഇത് ഈ ഫിലിം ചെയ്യാൻ താല്പര്യമുണ്ട്. എന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് 45 days ഈ മലയാളം സിനിമ തീരുമെന്ന്. എനിക്ക് 45 days പെർമിഷൻ വേണം. ഇത് ഇമ്മീഡിയറ്റ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് ഇയർ കോളേജ് ജോയിൻ ചെയ്തിട്ട് ഓൾ ഗേൾസ് കോളേജ് ആയിരുന്നു. അത് കുഴപ്പമില്ല, ഫുൾ ഓൾ ഗേൾസ് ആയിരുന്നു. അതെ. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു പെർമിഷൻ കോളേജ് തന്നു. ഓക്കെ 45 days പെർമിഷൻ നിനക്ക് കൊടുത്തിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വന്ന് ജോയിൻ ആക്കണം. പക്ഷേ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നമ്മുടെ ഷെഡ്യൂൾസും അതിൻ്റെ കാര്യം എനിക്ക് 80 days ആയിപ്പോയി. 80 days കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞു, ഹലോ വെൽക്കം വിസിറ്റർ, വന്നോ കോളേജിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നോ. ഞാൻ പറഞ്ഞു ഐ എം സോറി മാം, ശരിക്കും എനിക്കറിയില്ലല്ലോ എൻ്റെ ഫസ്റ്റ് മലയാളം ഫിലിം, അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ എല്ലാം ഡേറ്റ്സ് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പോയിട്ട് പ്ലീസ് എനിക്കിപ്പോൾ കോളേജ് ജോയിൻ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ നോ സോറി ഔട്ട് അങ്ങനെ പറഞ്ഞു. ശരിക്കും എന്നെ ഡിസ്മിസ് ആക്കി, എന്നെ ഡിസ്മിസ് ആക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പോയി കറസ്പോണ്ടൻസിൽ ചെയ്തോ, നിങ്ങൾക്ക് ഇപ്പോൾ മൂവീസിൻ്റെ ഇൻട്രസ്റ്റ് ആണ്, ഇപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ടഫാണ്. കോളേജ് ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ വളരെ ടഫ്. സോ എൻ്റെ ശരിക്കും കോളേജ് ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ആക്കിയത് ചോക്ലേറ്റിൻ്റെ സെറ്റ്സിലാണ്. അതാണ് എൻ്റെ ശരിക്കും റിയൽ ലൈഫും റിയൽ ലൈഫിൻ്റെ കോളേജ് എക്സ്പീരിയൻസ്. നീ 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 ആ ഓ നീ ഓ സക്കേക वो तो हमारे मंडल है ना. ओ सॉरी जी नहीं 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 शुक्रिया शुक्रिया. ओके ओके
ശരണി ഹിന്ദിയാ. ആ ഹിന്ദിയൊക്കെ പറയുന്നത്. അതെ, ആരാ വിളിച്ചെന്നറിയോ? ആരാ? സോണിയാജി. അല്ല, സോണിയാജി ആയിട്ടൊക്കെ പരിചയമുണ്ടോ? നിങ്ങൾ എല്ലാരും ഇത് എവിടെയാ? അതെ മുകേഷേട്ടാ, ഞങ്ങളെല്ലാ അമ്മായിമാരും കൂടെ ചേർന്ന് ഒരു പാർട്ടി രൂപീകരിച്ചു. ഓൾ കേരള അമ്മായി പാർട്ടി. ആ അമ്മായിയുടെ പാർട്ടി എന്ന് വിചാരിച്ചപ്പോ ഞാൻ ഓർത്തു വല്ല ജീ പാർട്ടി വല്ലതൊക്കെ ആയിരിക്കും തുടങ്ങിയെന്ന്. അല്ലമ്മായി, അമ്മായി പല പരിപാടികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ വല്ല അറിയാവോ? എനിക്കറിയാം മുകേഷേട്ടാ. അതായത് ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് നമ്മൾ കുത്തുവെക്കും. ഇലക്ഷൻ കഴിഞ്ഞാൽ അവർ നമുക്കിട്ട് കുത്തും. അതല്ലേ രാഷ്ട്രീയം? അമ്മായി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന കുട്ടികളെയല്ല, ജനങ്ങൾക്കും നാടിനും അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ഈ മണ്ഡലം വനിതാ മണ്ഡലമാക്കിയല്ലോ, അപ്പൊ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേണം. ഇനി അമ്മായി തന്നെ നിന്നോടെ. അല്ല, അമ്മായി തന്നെ പറഞ്ഞല്ലോ നല്ല പെർഫെക്റ്റ് സ്ഥാനാർത്ഥി വേണോന്ന്. പിന്നെ അമ്മായി തന്നെ എന്നിട്ട് എന്തോ കാണിക്കാനാ? അതെ, ഞാനിപ്പൊ റോമെ കാണാമെന്ന് വേറൊന്നുകൊണ്ടല്ല, പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ സുന്ദരിയായ സ്ഥാനാർത്ഥി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റോമയാണ്. അല്ല, നിങ്ങളുടെ ഈ അമ്മായി പാർട്ടി അല്ലേ, റോമ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അതങ്ങനെ ശരിയാവും. മുകേഷേട്ട, ഇവരൊക്കെ അല്ലേ നാളത്തെ അമ്മായിമാര്. അപ്പൊ നല്ല സമൂസ മസാല ദോശ കൊടുത്ത് ഒരു അമ്മായി പരിയത്തിൽ ഞാൻ ആക്കിക്കൊള്ളാം. അയ്യോ അമ്മായി, എനിക്ക് വേണ്ട ഇതെല്ലാം. റോമ അങ്ങനെ പറയല്ലേ. ദേ ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രകടന പത്രിക ഒന്ന് വായിക്കാം. ഇത് വായിച്ചോട്ടെ, ഇത് കേട്ടാ തന്നെ റോമ പറയും ഞാൻ ചേർന്നോളാം, ഞാൻ ചേർന്നോളാം. ഞാനിത് വായിക്കട്ടെ പ്ലീസ്. ഓക്കെ, കേക്കണേ. രാവിലെ എല്ലാ പേപ്പർ ഇടുന്ന ആൾക്കാർക്ക്, പേപ്പർ നമ്മുടെ വീട്ടിൽ ഒന്നും ഇടുമല്ലോ, അവർക്ക് എല്ലാവർക്കും സൈക്കിളിന് പകരം ഓരോ ഹാർലി ഡേവിഡ്സൺ. അപ്പൊ ബൈക്കിന്റെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. ഭാഗ്യത്തിന്റെ പേപ്പർ ഇടാൻ ശ്വാസനഗർ വരുമെന്നും കൂടെ പറഞ്ഞില്ലല്ലോ, അത് ഭാഗ്യം. പിന്നെ എല്ലാ നിർദ്ധരരും അതുപോലെ ആരുമില്ലാത്ത വൃദ്ധജനങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഇംഗ്ലീഷ് സിനിമ കാണാനുള്ള സിനിമ ടിക്കറ്റ്. അവർക്ക് ബോറടിക്കില്ലല്ലോ. അല്ലേ തന്നെ മാളിലൊക്കെ പോയിട്ട് വൃദ്ധജനങ്ങൾ എസ്കലേറ്റർ കണ്ടിട്ട് കേറണോ വേണ്ടയോ തലകുത്തി വീഴുന്നു പേടിച്ച് നിൽക്കുക. ആ കൂട്ടത്തിലാണ് ഇതുകൊണ്ട് ചെല്ലുന്നത്. ആ പിന്നെ എല്ലാ ലാൻഡ് ഫോൺ കണക്ഷൻ ഉള്ളവർക്കും 4G ഫ്രീ. കൈയടിക്കാൻ പറ്റട്ടെ, കൈയടിക്കാൻ പറ്റട്ടെ. ഈ ലാൻഡ് ഫോണിന് 4G കിട്ടിയിട്ട് എന്താ കാര്യം? മൊബൈൽ ഫോൺ ആയ അവരതൊക്കെ കയറി ഉപയോഗിക്കില്ലേ, ലാൻഡ് ഫോൺ ആകുമ്പോ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഫ്രീ എന്ന് പറഞ്ഞത്. അങ്ങനെ. അതെ അമ്മായി, അമ്മയുടെ പാർട്ടിയുടെ ചിഹ്നം എന്താണ് അമ്മായി? ആ അതാണ്, ചിഹ്നത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ട് മുകേഷേട്ടാ. അതായത് സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ, അത്താഴ പട്ടിണിക്കാരൻ്റെ ചിഹ്നമാണ് നമ്മളുടെ പായയും തലേണയും. പായയും തലേണയൊക്കെ എല്ലാ പണക്കാരുടെയും വീട്ടിലുള്ള സാധനമാണല്ലോ. പണക്കാരുടെ വീട്ടിൽ കാണും, പക്ഷെ നമ്മളുടെ പായയും തലേണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിങ്ങനെ കീറി പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ ആ ലുക്ക് വരുമല്ലോ. ഒരു കാര്യം പറയാം മോഹിച്ചേട്ടാ, നമ്മുടെ ബഡായി ബംഗ്ലാവിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് ആദ്യമായിട്ട് ഒരാൾ ഇലക്ഷന് നിൽക്കുകയാണ്. തോറ്റോണ്ടെങ്കിൽ വന്നാൽ ഇവിടുന്ന് പായം തലേണ എടുത്തോണ്ട് രക്ഷപ്പെട്ടോണം. പിന്നെ ഈ പ്രദേശത്ത് കണ്ടേക്കരുത് കേട്ടല്ലോ. അങ്ങനെ തോൽക്കണോ പാർട്ടിയൊന്നും അല്ല ഞങ്ങളുടെ. എടാ, ഞാനൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷികളൊക്കെ വിളിയോടകി, എല്ലാ പാർട്ടിയും വിളിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരൂ, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരൂന്ന്. അപ്പൊ നീ എന്തേ പറഞ്ഞോണ്ട് വരുന്നേ? അമ്മായി എങ്ങനെ പ്രചരിപ്പിക്കും, എങ്ങനെ ജയിക്കും? അതെന്താ വെച്ചാല്, ഇപ്പൊ സിനിമാ താരങ്ങൾ പ്രചരണത്തിന് ഇറങ്ങാന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് ആണല്ലോ. ട്രെൻഡാണ്. ചേട്ടാ വളന്തകാട് മത്സരിക്കുന്ന ശകുന്തളയുടെ പ്രചരണത്തിന് വേണ്ടി ഞാൻ പോയതല്ലേ, എന്റെ മിമിക്രിയെ കൊണ്ടായിരുന്നല്ലേ അവിടെ. ജയിച്ചോ? ഇല്ല, അവര് തോറ്റുപോയി. അവര് ശകുന്തള ഞാൻ കണ്ടിരുന്നു, അവള് പറഞ്ഞു ജയിക്കാനിരുന്നതാണ് ഒറ്റ മിമിക്രി കാരണമാണ് തോറ്റത്. അതുകൊണ്ട് പ്രചരണത്തിന് വരുമ്പോ റോമയുടെ ഒരു പെർഫോമൻസ് കണ്ട് എല്ലാരും ഒന്ന് കുളിർമയൊക്കെ ചേർന്നേ. ഹെൽപ്പ് ചെയ്യണം. പ്രസംഗിക്കാന്നൊന്നും അറിയില്ല. പ്രസംഗിക്കണ്ട, പ്രസംഗിക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം, പെർഫോമൻസ് മാത്രം മതി. എന്ത് പെർഫോമൻസ് ആണ് അമ്മായി ഉദ്ദേശിക്കുന്നത്? അവരെ ഒന്ന് ഒരു ഉണർത്താൻ, ഉണർവ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. അമ്മായി പറഞ്ഞത് ബസ് സ്റ്റാൻഡായി, ബസ് സ്റ്റാൻഡ് മുഴുവൻ അമ്മായി 4 പലകെട്ട് സ്റ്റേജ് അടിച്ചിട്ട് റോമയെ കൊണ്ടുവന്ന ഒരു സ്ഥാനം മണ്ഡലത്തിൽ മുഴുവൻ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ അമ്മായി നോക്കുന്നത്? അങ്ങനെയല്ല, നടക്കല്ലേ. ഇവിടുന്ന് വേണേ അമ്മായി എന്താന്ന് വെച്ചാൽ വോട്ടർമാരോട് പറഞ്ഞു. നമസ്കാരം, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട പ്രിയപ്പെട്ട വോട്ടർമാരെ, നിങ്ങളുടെ വിനീതമായ വോട്ടുകൾ എനിക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി റോമ ഒരു ഉന്മാദം കൊള്ളിക്കുന്ന ഒരു സിനിമാറ്റിക് ഡാൻസുമായിട്ടാണ് ഇവിടെ വന്നത്. റോമയ്ക്ക് കൈയടി കൊടുക്കും, കൈയടി കൊടുക്കും, കൈയടി കൊടുക്കും. അമ്മേ,
ഒന്ന് ജോയിൻ ആക്കണം. ഹലോ, അതെ, ഹാ, ശരി. എന്തു പറ്റി അമ്മായി? ഞങ്ങളുടെ പാർട്ടി പിളർന്നു. അമ്മായി പാർട്ടി പിളർന്നാ? എനിക്ക് തോന്നി അമ്മായി ഇത്ര പാടുപെടേണ്ട കാര്യമില്ല. പാർട്ടി പിളർന്നാല് രണ്ടെണ്ണത്തിൽ ഏതാണോ സ്ട്രോങ് അതിലോട്ട് ചാടിയേക്കണം. അതിന് ഞങ്ങളുടെ ഓൾ കേരള അമ്മായി പാർട്ടി മൊത്തമായിട്ട് ആറായിട്ട് പിളർന്നു. ആറായിട്ട് പിളർന്ന? അപ്പൊ എത്ര പേരുണ്ടായിരുന്നു? ആറ് പേരുണ്ടായിരുന്നു. ശരി, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം. റെസ്റ്റ് എടുക്കണ്ട, അകത്തിരിക്കുന്ന പായം തലേ എടുത്തിട്ട് വീട് വിട്ടു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ നാണക്കേട് ഉണ്ടാക്കി വെക്കരുതെന്ന്. അതല്ല വിഷാരടി, ഈ സോണിയാജി എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്താണ്? അമ്മായിയാ? ആ സോണിയാജി അല്ല, പിന്നെ ഇത് സോണിയ ഗംഗാധരൻ, അമ്മായിയുടെ കൂടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച പുള്ളിക്കാരത്തി. മുകേഷ് ഏട്ടാ, മറ്റേ കൂട്ടുകാരത്തി കമ്മൽ മുറുക്കി തരുമെന്ന് ചോദിച്ചപ്പോ തിരികെ മുറുക്കുന്നതിന് പകരം കമ്മൽ ഉരുക്കൊണ്ട് പോയ കേസിൽ പോലീസ് പിടിച്ചില്ലേ സ്കൂളിൽ വെച്ചൊരു കൊച്ചിനെ? റോമ ഡോക്ടറായ വന്ന രോഗിയാ പേടിക്കേണ്ടത്. റോമ പേടിക്കുന്ന ഒരു ഒരു കാര്യമില്ല. ഞാൻ പ്രതീക്ഷിച്ചത് നല്ലൊരു വാക്കാ, വന്നതോ തടസ്സം. മനോജേ, തടസ്സം അല്ല അല്ല, നിന്നെ പറ്റി ആൾക്കാര് നല്ല വാക്കൊക്കെ പറയുന്ന കാലം ഇനി വരേണ്ടിയിരിക്കുന്നു. ആ, നീ ആരും ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ശരടി, വല്ലാതെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നാനല്ല, അല്ല ഒരു തല കറക്കം പോലെ. റോമ ഈ പറഞ്ഞു, കോളേജിൽ പോയിട്ട് ചോദിച്ചപ്പോൾ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു, റോമ സിനിമയാണ് മുഖ്യം, പിന്നെ നിങ്ങൾ എങ്ങനെ അഭിനയിക്കുന്നു ചോദിച്ചു എന്ന് പറഞ്ഞു. ചെറുപ്പത്തിലൊക്കെ ഒരു ആംബിഷൻ വളരുമ്പോൾ ആരാവണം എന്നുള്ളതായിരുന്നു? ഉണ്ടായിരുന്നു. എന്ത് സിനിമ അടിയാവണം തന്നെയായിരുന്നു ആംബിഷൻ? അല്ല, അപ്പൊ ഒന്നും മനസ്സിലാവില്ലല്ലോ എന്താണ് ചെയ്യണം. പക്ഷെ എനിക്ക് എപ്പോഴും എന്നെ ടി വിയിൽ കാണണം, അത്രേ ഉള്ളൂ. അത് മോഡലാണോ ആക്ട്രസ് ആണോ എനിക്കൊന്നും മനസ്സിലായില്ല ആ സമയത്ത്. പക്ഷെ എനിക്ക് ടി വി കാണാനും പാട്ട് കേൾക്കാനും ഈ ഡാൻസ് എല്ലാം, ഇപ്പൊ മാധുരി ദീക്ഷിതിന്റെ ഒരു പാട്ട് കണ്ടാൽ ഞാൻ ആ സ്റ്റെപ്സ്, സെയിം സ്റ്റെപ്സ് ഞാൻ ഇമിറ്റേറ്റ് ആക്കും, അങ്ങനെ പോലെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ആംബിഷൻ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനത്തെ ഒരു ആംബിഷൻ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. സിനിമ ആവണം പേടിയാ, ഡോക്ടർ ആവാൻ പേടിയാണ്. ഡോക്ടർ ആവാനാ? റോമ ഡോക്ടറായ വന്ന രോഗിയാ പേടിക്കേണ്ടത്. റോമ പേടിക്കുന്നത് ഒരു ഒരു കാര്യമില്ല, ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യം തീരെ വരുന്നില്ല. വീട്ടില് വേറെ ആരെങ്കിലും മലയാളം അറിയാമോ? ഇപ്പം ഇതിന് ശേഷം ഒരു കണക്ഷനും ഇല്ല ചേട്ടാ. അല്ല, എന്തെങ്കിലും ഇപ്പം അവിടെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ മലയാളം സിനിമയൊക്കെ അഭിനയിച്ചതിന് ശേഷം ഇങ്ങനെ ആർക്കെങ്കിലും ചില വാക്കുകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അല്ല, ആഫ്റ്റർ മൂവീസ് അല്ലേ? ആഫ്റ്റർ മൂവീസ് അപ്പൊ കുറെ നമ്മള് മലയാളത്തിൽ സംസാരിച്ചു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഓ എന്റെ നെയ്ബേഴ്സും എന്റെ ഫ്രണ്ട്സും അവർ മലയാളിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു ലാംഗ്വേജോ. അല്ല, വീട്ടില് റോമയുടെ സിനിമ കണ്ടതിന് ശേഷം റോമയുടെ ഏറ്റവും വലിയ റിലേറ്റീവ്സ്, അടുത്ത റിലേറ്റീവ്സ്, അവരൊക്കെ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും വാക്കുകളൊക്കെ മലയാളം? അല്ല, ആർക്കും അറിയില്ല. മമ്മിക്ക് മാത്രം, മമ്മി കുറച്ച് കുറച്ച് സംസാരിക്കും, മമ്മിക്ക് നന്നായിട്ട് മനസ്സിലാവും. ബിക്കോസ് എപ്പോഴും എന്റെ കൂടെ ഷൂട്ടിംഗ് ടൈം എല്ലാം വരുന്നുണ്ട്. എന്റെ പേര് ജിതിൻ. കോളേജിൽ നിന്ന് വരുന്നു. ജിതിൻ നിർബന്ധിച്ച സിനിമാറ്റിക് ഡാൻസ് കളിക്കൂലേ? കളിക്കും. ആ ഡാൻസുകാരാണെന്നുള്ളതിന്റെ കൈഡിയാണ്. പിന്നെ എന്തിനു മുടി വളർത്തിയത്? ഇഷ്ടം. അല്ല, ഡാൻസുമായിട്ടൊരു ബന്ധവുമില്ല. സാധാരണ നമ്മുടെയൊക്കെ ട്രൂപ്പിൽ ഡാൻസ് കളിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ജിതിന്റെ മുഖമാണ്. ഇതൊരു പക്ക സിനിമാറ്റിക് ഡാൻസുകാരന്റെ മുഖമാണ്. ജിതിൻ കോളേജിൽ ലേറ്റ് ആയിട്ടാണോ എല്ലാ ദിവസവും ചെല്ലുന്നത്? ഇത് ഉണക്കി കെട്ടി വെക്കണ്ടേ? അത്രയ്ക്ക് പാടൊന്നുമില്ല. അത്രയ്ക്ക് പാടൊന്നുമില്ല. അതോ കുളി? അതോ എല്ലാ ദിവസവും കുളിക്കാറില്ല? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ജിതിനെ? അമ്മയും ചേട്ടൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അമ്മ, നീ എങ്ങനെ നടക്കുക? നമ്മളൊക്കെ പണ്ട് എന്ത് ഒരു ദിവസം ഷേവ് ചെയ്തില്ല, ഇങ്ങനെ വിളക്കില്ല, താടി വേണം, മുടി വളർത്തി, അത് വെട്ടാൻ അമ്മ പറഞ്ഞില്ലേ?
പറയ അങ്ങനെ നിർബന്ധിക്കത്തില്ല, വെളിയിലുള്ള അമ്മേനെ കാട്ടി കൂടുതൽ ബുദ്ധിമുട്ട് കാണാൻ വേറെ കാണുന്നതായിരിക്കാം. അത് നീ ആരും ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ. എന്റെ ചോദ്യം, ചേച്ചി മോഹൻലാൽ മമ്മൂട്ടി സാറ് സൂപ്പർ സ്റ്റാറിനോടൊപ്പം അഭിനയിക്കാൻ പഠിച്ചോ? ചേച്ചിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയറിയാവോ? അത് ശരിക്കും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. എത്ര ഒരു ബ്യൂട്ടിഫുള്ളും എത്ര ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ശരിക്കും വേർഡ്സിൽ പറയാൻ പറ്റൂല, ബിക്കോസ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ടാലന്റഡ് സ്പോൺറ്റേനിയസ് അമേസിംഗ് ആക്ടേഴ്സ് ഓഫ് ഇന്ത്യ, അവരുടെ കൂടെ സ്ക്രീനിൽ നമുക്ക് ഷെയർ, യുനോ, സ്ക്രീൻ സ്പേസ് ഷെയർ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, അതേ ഇറ്റ്സ് എ ബിഗ് ബിഗ് തിങ്. സോ ഐ എം റിയലി റിയലി താങ്ക്ഫുൾ ടു ഗോഡ്. ആൻഡ് എക്സ്പീരിയൻസ് എന്താ, കുറേ പഠിക്കാനാണ്, ബിക്കോസ് അവർ, യു കെ നോട്ട് കമ്പയർ ദം ടു എനിബഡി. അത്ര ബ്യൂട്ടിഫുൾ ആക്ടേഴ്സ് ആണ്. ഓൺലി നമുക്ക് അവർ ആക്ടിങ് ചെയ്യുമ്പോൾ നമ്മുടെ അങ്ങനെ നമ്മൾ ക്വയറ്റ് ആവും, ബിക്കോസ് ആ ഒരു ഓര, ആ ഒരു ആംബിയൻസ്, അവർ അവരുടെ കണ്ണിലെ എക്സ്പ്രഷൻസ്, അതെല്ലാം നമ്മൾ കണ്ട് കണ്ട് വി ലേൺ എ ലോട്ട്. അപ്പോ ഈ പൃഥ്വിരാജിനും ദിലീപിനും അതില്ലെന്നാണോ പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അത് ഇത്രയും കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അവര് ഇവരും മറ്റവരുമായിട്ടും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവര് പോരാ. അല്ല, അതാണ്, അല്ല, എല്ലാവരുടെ കൂടെ ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മലയാളം സിനിമയില് ആക്ടേഴ്സ്, ഐ തിങ്ക് വി ആർ ദ we being a part of Malayalam cinema and having wonderful actors around, it's a blessing. So each and every actor, Mukesh Adwani, എങ്ങനെ വീണാലും നാല് കാലിലാണ്. അടുത്ത ചോദ്യം ആരെങ്കിലും ഉണ്ടോ? റോമാ, ഞാൻ അനീഷ്, താൻഡംകുളയിലെ അധ്യാപകനാണ്, കൊമേഴ്സ് വിഭാഗം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നോട്ട്ബുക്കിലെ കൂടെ അഭിനയിച്ച പാർവതി ഇന്ന് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ ഒരു ഏറ്റവും തിരക്കേറിയ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയ ഒരു ആക്ട്രസ്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അന്ന് ശരിക്കും റോമയ്ക്ക് തോന്നിയിരുന്നു ഇത് ഇത്രത്തോളം ടാലന്റ് ആണെന്ന് തോന്നിയിരുന്നു? നോട്ട്ബുക്ക് സമയത്തിൽ തോന്നിയിരുന്നു. ഐ റിയലി ഫെൽറ്റ് ബിക്കോസ് ഷീ വാസ് വെരി വെരി ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, ആൻഡ് ഇപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ്. സോ ബട്ട് ആ സമയത്ത് ഞാൻ അവരുടെ കൂടെ ചെയ്തത് ഓൺലി വൺ മൂവിയാണ്, നോട്ട്ബുക്ക്. സോ ആ സമയത്ത് എനിക്ക് മനസ്സിലായി കി പാർവതി ഹാസ് ഇറ്റ് ഇൻ ഹർ, ആൻഡ് ആ ഒരു ടാലൻറ്റ്, ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു എഫേർട്ട്, ഐ തിങ്ക് ഷീ ഡസ് ഹർ ബെസ്റ്റ്. സോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ദാറ്റ് നമ്മൾ തുടങ്ങിയ ആ ഒരു മൂവിയിൽ നിന്ന് നമ്മൾ, ഐ ആം സീയിങ് ഹർ ഗ്രോ എവറി ടൈം, ആൻഡ് ഐ ആം സോ പ്രൗഡ്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ടോ? ആരാണ് ചോദിക്കുന്നത്? എന്റെ പേര് നീതു, ടാൻഡൻ കോളേജിലെ ടീച്ചറാണ് ഞാൻ. ഏത് വിഷയം? കൊമേഴ്സ് തന്നെയാണ്. ബാക്കിയെല്ലാ വിഷയങ്ങളൊക്കെ അവിടെ ഇല്ലേ? അല്ല, കൊമേഴ്സ് ആണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. കൊമേഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു കൊമേഴ്സ് ഉണ്ട്, പിന്നെ ഐ എസ് കോച്ചിങ് ഒക്കെ എടുക്കുന്നുണ്ട്. ഐ എസിന്റെ കോച്ചിങ് ഒക്കെ എടുക്കുന്നുണ്ടോ? നേരത്തെ പറയാറില്ലേ, എൻട്രൻസ്. ഓക്കെ, എടുത്തോളൂ. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, റോമ സ്ക്രീനിൽ കാണുമ്പോൾ വളരെ ബോൾഡായിട്ട് ക്യാരക്ടറാണ് കൂടുതൽ ചെയ്യുന്നത്. നോട്ട്ബുക്ക് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. റിയൽ ലൈഫിലും ബോൾഡ് തന്നെയാണോ? ബോൾഡ് ആണ്, സ്ട്രോങ് ആണ്. അതാണ് എനിക്ക് ഇങ്ങനെ പോലെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു, യുനോ, ഒരു റിലേഷൻ തോന്നുന്നുണ്ട്, ഒരു കെമിസ്ട്രി തോന്നുന്നുണ്ട്. സോ ഐ ഫീൽ ഐ എം ദ ബെസ്റ്റ് വെൻ ഐ ഡു സച്ച് സ്ട്രോങ് ക്യാരക്ടേഴ്സ്, ബോൾഡുള്ള ക്യാരക്ടേഴ്സ്. എനിക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ഫീൽ, ഒരു റിഫ്ലക്ഷൻ ആണ് എൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ക്യാരക്ടേഴ്സിലെ കാണുമ്പോൾ എനിക്ക്, ഐ തിങ്ക് ഇറ്റ്സ് അമേസിങ്. സോ യെസ്, ലോട്ട് ഓഫ് സേറ എലിസബത്ത് കുറച്ചുണ്ട്, അന്നമ്മോ കുറച്ചുണ്ട്, എൻ്റെ ക്യാരക്ടേഴ്സ് റോസ് മേരി കുറച്ചുണ്ട്. സോ ഇറ്റ്സ് എ ഹോൾ കോക്ടെയിൽ ഓഫ് ഓൾ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ഞങ്ങൾ യു കെ ഒരു ഷോയ്ക്ക് പോയപ്പോൾ അവിടെ ചായ മേടിച്ചാൽ ഈ പേപ്പറിന്റെ ഗ്ലാസ്സിൽ അടപ്പിട്ടിട്ട് തരുള്ളൂ, ഒരു അടപ്പിടും, എന്നിട്ട് അതിനകത്തൂടെ സ്ട്രോ ഇട്ടാ ചായയും കുടിക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ ഗ്ലാസ്സിൽ അടപ്പിട്ടിട്ട് അതിനകത്തൂടെ സ്ട്രോ ഇട്ട് തിളച്ച ചായ കൊടുത്തിട്ട് എയർപോർട്ടിൽ ഇരുന്ന് എല്ലാവരുടെ മുന്നിൽ നിന്ന് റോമെ അതിങ്ങനെ മേടിച്ചിട്ട് രാവിലെ തീ ചൂടായിരുന്നു, കുടിച്ചിട്ട് തൊണ്ട പൊള്ളിയിട്ട് ബോൾഡ് ഇരുന്ന് 3 മണി വരെ കരഞ്ഞ ആളാണ്. 1 മണി തൊട്ട് 3 മണി വരെ ചായയൊക്കെ ചൂടായതിന്. അതിലാണ് കുറച്ച് അണ്ണമ്മ ഉണ്ട്, കുറച്ച് മിണ്ണമ്മ ഉണ്ട് എന്നൊക്കെ പറയണ്ട, ചായ ചൂടായതിന് 3 ദിവസം ഇരുന്ന് കരഞ്ഞ ആളാണ് ഈ പറയുന്നത്. സൂക്ഷിച്ച് നടക്കണ്ടേ മനോജ്, ഇപ്പൊ വീണനായിരുന്നല്ലോ. ശരണി, വല്ലാതെന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നാനുള്ള, അല്ല, ഒരു തലകറക്കം പോലെ. വേലയും കൂലി ഇല്ലാത്തവനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഒരു എഴുത്ത് എഴുതി വെച്ചത് ഭാര്യ വേറെ ഒരുത്തിന്റെ കൂടെ ഓടിച്ചു പോയി. തടസ്സം അവിടെ തടസ്സല്ല, അത് ഭാഗ്യം. സൂക്ഷിച്ച് നടക്കണ്ടേ മനോജ്, ഇപ്പൊ വീണനായിരുന്നല്ലോ.
അതിപ്പോ എത്ര സൂക്ഷിച്ചാലും സംഭവിക്കാനുള്ള സംഭവിക്കും ചേട്ടാ. അതെ, ഈ ഇടയായിട്ട് ജീവിതം മൊത്തം ഒരു തടസ്സമാ, എന്ത് കാര്യം ചെയ്താലും തടസ്സമാ. മനേ, റോമേ കണ്ടില്ലേ? അയ്യോ അയ്യോ, റോമേ കണ്ടില്ലേന്നോ? കണ്ടു കണ്ടു, റോമയുടെ ഒരുപാട് സിനിമകൾ കണ്ടു, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ സി ഡി ആണോ കണ്ടത്? അല്ല, റോമയെ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നതെന്ന് പറയാം. ഉള്ളത് പറയാട്ടോ മുകേഷ് ചേട്ടാ, റോമയെ നേരിട്ട് കാണുന്നതാണ് ഇത്രയും സൗന്ദര്യം. ആ നിറമൊക്കെ ഇപ്പോഴാണ് ശരിക്കും കാണാൻ പറ്റുന്നത്. അതെ, ബെഡായ് ബംഗ്ലാവ് കാണാറുണ്ടോ? ഉണ്ട്. എന്നെ കാണാറുണ്ട്. ഓ, എന്ത് തോന്നുന്നു? ടിവിയിലെ കാണുമ്പോൾ തന്നെ നേരിട്ട് കാണുമ്പോഴും അത്ര ഭംഗിയില്ല. കണ്ട, ഞാൻ പ്രതീക്ഷിച്ചത് നല്ലൊരു വാക്കാ, വന്നതോ തടസ്സം. മനോജേ, തടസ്സം അല്ല അല്ല, നിന്നെ പറ്റി ആൾക്കാരും നല്ല വാക്കൊക്കെ പറയുന്ന കാലം ഇനി വരേണ്ടിയിരിക്കുന്നു. ഇനി ഒരിക്കലും പറയാൻ പോകുന്ന, രണ്ട് സൈഡിലും തടസ്സമാണ് മുകേഷ് ചേട്ടാ, ജീവിതം മൊത്തം തടസ്സമാണ് എന്ത് പറഞ്ഞാലും. അല്ല മനോജേ, ഈ തടസ്സങ്ങളൊക്കെ മാറ്റാൻ ഏതോ ഒരു വിദ്യയൊക്കെ കാണിച്ചു തരുന്ന ഒരു മഷിയിട്ട് നോക്കുന്ന ഒരു ജ്യോത്സ്യൻ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഉള്ളല്ലേ, ജിംബ്രൂട്ടൻ ജ്യോത്സ്യൻ. എന്റെ ചേട്ടാ അത് വെറും തരികടയാണ്, അയാൾ യഥാർത്ഥ ജ്യോത്സ്യനല്ല. ഞാൻ ഇയാളുടെ അടുത്ത് ചെന്ന് ഈ തടസ്സമൊന്നും മാറ്റാൻ വേണ്ടിട്ട്, അവിടെ ചെന്നപ്പോഴാണ് ഇയാൾ കുറെ പേര് ഈ പൈസയൊക്കെ കടം മേടിച്ചും മുങ്ങി തട്ടിപ്പൊക്കെ നടത്തി അയാൾ മുങ്ങി. ഇപ്പൊ അയാളെ കണ്ടുപിടിക്കാൻ നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് മഷിയിട്ട് നോക്കി കണ്ടുപിടിച്ചോണ്ടിരിക്കുക. എനിക്ക് ഈ ജീവിതത്തിന് തടസ്സം തുടങ്ങി എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ലോൺ എടുത്തൊരു സ്ഥാപനം തുടങ്ങി. ഈ ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമല്ലേ? പറയിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന സ്ഥാപനം, പബ്ലിക് ടെലിഫോൺ ബൂത്തേ, മനസ്സിലായില്ലേ? അവിടെ ഒരു പെണ്ണിനെ ഇരുത്തുകയും ചെയ്തു. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവളെ ഞാൻ പറഞ്ഞു വിട്ട്. എന്തിനാ പറഞ്ഞു വിട്ടത്? അവള് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങിയെന്ന്. ആ അങ്ങനെ അതും പൂട്ടിക്കെട്ടി വീണ്ടും ഇരിപ്പായി. വീണ്ടും തടസ്സം. ആ തടസ്സം മൊത്തം തടസ്സാ ചേട്ടാ. പിന്നെ ഞാനൊരു ബാറിൽ പോയി ജോലി ചെയ്ത്. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ബാറും പൂട്ടി, അവിടെയും തടസ്സം. അന്ന് ഈ കാര്യം വീട്ടിൽ വന്ന് ഭാര്യയോട് പറയാന്ന് കരുതി വീട്ടിൽ വന്നപ്പോ വേലയും കൂലി ഇല്ലാത്തവനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു എഴുത്തി എഴുതി വെച്ചിട്ട് ഭാര്യ വേറെ ഒരുത്തിന്റെ കൂടെ ഓടിച്ചോടിപ്പോയി. തടസ്സം. അവിടെ തടസ്സല്ല, അത് ഭാഗ്യം. ഇത്രയും തടസ്സത്തിന്റെ ആകെ ഒരു ഭാഗ്യം ഉണ്ടായത് അത് മാത്രമേ ഉള്ളൂ. വേണ്ട, നിസാരൊരു തടസ്സം ജീവിതത്തിലുണ്ടായി. എന്റെ ഇവിടെ ഒരു പാലുണ്ണി വന്നു, ഒരു ചെറിയ കുരുക്കിടാച്ച് പാലുണ്ണി. ഡോക്ടറെ കണ്ട് ഇതൊന്നും മാറ്റാൻ നിർത്തി ചെന്നപ്പോ ചീറ്റൊരു തകത്ത് കയറി ഡോക്ടർ ഇത്രയും വലിയൊരു പാലുണ്ണിയും വെച്ചോണ്ടിരിക്കുന്നത് നോക്കി. തടസ്സല്ലേ അത്, ജീവിതം മൊത്തം തടസ്സം. എന്നാ പിന്നെ മരിച്ചേക്കാം എന്ന് കരുതി ഒരു കുപ്പി വിഷം വാങ്ങി ഈ കോളയിൽ ഒഴിച്ചു വെച്ചപ്പോ അതെ അവൻ അതിർത്ത് കുടിക്കുകയും ചെയ്തു. അവിടെ തടസ്സം. കണ്ടോ, അപ്പൊ വിഷത്തിലും മായം, അവിടെയും തടസ്സം. അല്ല മനോജേ, ഇതിനകത്ത് വിഷം കലർത്തി എന്നുള്ളത് മനോജിന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ പിഷാരടി കുടിച്ചപ്പോഴത്തേക്ക് തടയണ്ടേ? തടയത്തെ എന്താന്നോ? അങ്ങനെയെങ്കിൽ ഈ ബെഡായ് ബംഗ്ലാവ് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയപ്പോ അവിടെയും തടസ്സം. ഇവിടെയും തടസ്സം, വഴിയില്ല. അതാ വാതില്. ആണോ, തടസ്സങ്ങളേറ്റു വാങ്ങാൻ മനോജിന്റെ ജീവിതം പിന്നെയും ബാക്കി. മുകേഷേട്ടാ, മനോജിന് ഇപ്പൊ പറഞ്ഞിട്ട് പോയ തടസ്സങ്ങൾ പലപ്പോഴും പല തടസ്സങ്ങളും നമ്മുടെ മനസ്സിലാണ്. നമ്മൾ അങ്ങോട്ട് പോകണോ ഇന്ന് ചെയ്യണോ എന്നുള്ള നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന ഒരു തടസ്സത്തിൽ നിന്നാണ് നമ്മൾ പലതിൽ നിന്നും പിന്മാറുന്നത്. നിസ്സാര ഒരു ചെറിയ കാര്യത്തിന് ഒരു തമിഴ്നാട്ടിലോ തെലുങ്ക് പ്രദേശങ്ങളിലോ പോയി ട്രെയിൻ ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ചായ കുടിക്കണമെങ്കിൽ ഒന്ന് ചോദിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലൊന്ന് ഉൾവലിയും. നമുക്ക് അറിയാത്ത ഭാഷയാണല്ലോ, അറിയാത്ത സ്ഥലമാണല്ലോ എന്നുള്ളത്. ബെഡായ് ബംഗ്ലാവിനെ സംബന്ധിച്ചിടത്തോളം നടിമാരായ തമിഴ് നടിയായിട്ടുള്ള മീന, രേഖ, ലക്ഷ്മി ഗോപാലസ്വാമി, അതുമല്ലെങ്കിൽ ഗീത, ഒരുപാട് അന്യഭാഷയിലുള്ള നടിമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ പലപ്പോഴും ഞാനൊന്ന് ടെൻഷൻ അടിക്കും, അവർ വേറെ ഭാഷയാണ്, നമ്മൾ അവരെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും നേരം സംസാരിപ്പിക്കുക. ചിലർ സംസാരിക്കും, ചിലർ സംസാരിക്കില്ല. പക്ഷേ അന്യഭാഷയിൽ നിന്നുള്ളൊരു നടി ബെഡായ് ബംഗ്ലാവിൽ വരുമ്പോൾ ആ എപ്പിസോഡ് എങ്ങനെയാണ് രസകരമാകുന്നത് എന്ന് വെച്ചാൽ, ഭാഷ എന്നൊരു തടസ്സത്തെ മറികടന്നുകൊണ്ട് അവർ നമ്മളിൽ ഒരാളായി മാറുമ്പോഴാണ്, നമ്മളിൽ ഒരാളായി കൂടുമ്പോഴാണ് അറിയാവുന്ന ഭാഷ വെച്ച് പേടിയില്ലാതെ അല്ലെങ്കിൽ ഒരു ഒട്ടും പരിഭ്രമങ്ങളില്ലാതെ നമ്മളോട് സംസാരിക്കുമ്പോഴാണ്. അങ്ങനെ കഴിഞ്ഞ കുറേ നേരം മലയാളിയല്ലാത്ത റോമ മലയാളികളോടൊത്ത് മലയാളം തമാശ പരിപാടിയിൽ തമാശപരമായി തന്നെ പങ്കെടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റോമയ്ക്ക് തുടർന്നുള്ള അഭിനയ ജീവിതത്തിലും സ്കൂളിൽ പഠിക്കുമ്പോഴേ അതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞ കരിയർ വൈസും വ്യക്തി ജീവിതത്തിലും എല്ലാവിധ ഭാവുകങ്ങളും നേരിടുന്നുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കാനായി മുകേഷ് എന്നെ ക്ഷണിക്കുന്നു. റോമയും ഒത്തുചേർന്നുള്ള മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ എപ്പിസോഡിലുടനീളം പല സന്ദർഭങ്ങളിലും കമ്മിറ്റ്മെൻ്റ്, ഭാഷ, മലയാള സിനിമയോടുള്ള സ്നേഹം, അതിനുവേണ്ടി
വിദ്യാഭ്യാസം വരെ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരാമർശിക്കപ്പെടുകയുണ്ടായി. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നു ഒരു മലയാളി എന്ന നിലയിൽ. ശരിക്കും മലയാള ഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള ഭാഷകളിലൊന്നാണ്. മലയാളിക്കല്ലാതെ മലയാളം കൈകാര്യം ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് വളരെ പ്രയാസമാണ്. 1921 എന്ന സിനിമയിൽ പ്രസിഡൻ്റ് സാഹിബിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ലണ്ടനിൽ നിന്നും ഒരു മദാമയെ കൊണ്ടുവന്നു. അവർ ഒരു തിയേറ്ററിൽ നിന്ന് വന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മലയാളം പറയണം, പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് ഞാൻ തന്നെ പറയും, ഞാൻ തന്നെ ഡബ് ചെയ്യും, കാര്യം എൻ്റെ ഒരു സ്കൂൾ അതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. കുറച്ച് മലയാള ഭാഷ പദങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആദ്യത്തെ ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തോറ്റു സുല്ലിട്ടു. അവർ പറഞ്ഞു, വേറെ ആരെങ്കിലും വെച്ച് ഡബ് ചെയ്തോളൂ, ഇത് അഭിനയിക്കാൻ എനിക്ക് പ്രയാസമാണ്, ഞാൻ തിരിച്ച് ലണ്ടനിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം ഇംഗ്ലീഷിലേക്ക് ആക്കേണ്ടതായിട്ട് വന്നു. കാര്യം അത്രമാത്രം പ്രയാസമാണ് മലയാള ഭാഷ. ഒരു 50 കൊല്ലമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് എറണാകുളത്ത് താമസിക്കുന്ന ഒരു തമിഴ് പ്രൊഡ്യൂസർ, നമ്മുടെ വളരെ സുഹൃത്തായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറുണ്ട്. അദ്ദേഹം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ വലിയ നേതാവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, 50 കൊല്ലമായില്ലേ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നു, അപ്പം എന്തുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു മലയാള പ്രസംഗം നടത്തിക്കൂടാ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആഹാം. ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഒരിക്കലും മലയാളം വഴങ്ങില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് റോമ എന്ന പഞ്ചാബുകാരി ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കന്നഡത്തിലോ അല്ലെങ്കിൽ തെലുങ്കിലോ സൗത്ത് ഇന്ത്യയിൽ നിന്നും എത്രയോ ദൂരമാണ് ആ പഞ്ചാബുകാരി വന്ന് ഇത്ര മനോഹരമായിട്ട് മലയാളം സംസാരിച്ച്. അതിന് പ്രധാന കാരണം മലയാള സിനിമയോടുള്ള സ്നേഹം, അഭിനയത്തോടുള്ള സ്നേഹം, കലയോടുള്ള സ്നേഹം. ഇത് ശരിക്കും ഒരു ഗുണപാഠമാണ്, ഇൻസ്പിറേഷനാണ്. ഇതിന് എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു. ഒരുപാട് മലയാള പടങ്ങൾ ഇനിയും അഭിനയിക്കാനുള്ള ഭാഗ്യം റോമയ്ക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.